Good morning and welcome back. Today we are going to discuss a new topic under departmental accounts termed as memorandum, stock and markup account. Departmental accounts in oru bhagam thanneyanu pakshe kore varshangalayittu exam point of view il adhigam chodikkatha oru area aayirunnu till last year. Last year I think in old syllabus a question was asked under memorandum stock and markup as part of departmental accounts chapter, which means that ee oru topic ippozhum relevant aanu. We will learn how to logically understand the flow of each transaction and thus to simplify the concept that we are going to learn under memorandum stock and markup account. താഴെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന മെത്തേഡിനെ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ ജോട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി വെൻ യു ആർ ട്രൈങ് ടു റിവൈസ് ഓർ വർക്ക് ഔട്ട് ഓൺ യുവർ ഓൺ. സോ ഐ വിൽ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്ലീസ് ടേക്ക് എ നോട്ട് ഓഫ് ദീസ് പോയിന്റ്സ് വിച്ച് വിൽ ഹെൽപ്പ് യു ഇൻ അണ്ടർസ്റ്റാൻഡിങ് മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് അക്കൗണ്ട് ഡീറ്റെയിൽ. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്. ഈ ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് വെൻ എ ഫേം ഹാസ് എ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് കേറ്റേഴ്സ് ടു ഓൾ ദ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് അമംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട പർച്ചേസുകൾ ഒക്കെ ചെയ്യുന്നത് ഈ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം അനുസരിച്ച് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്കും ആ വാങ്ങിച്ച റോ മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇനി എങ്ങനെയാണ് നമ്മളിതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആസ് ദ നെയിം സജസ്റ്റ് ഈ ഒരു മോഡലിൽ നമ്മൾക്ക് രണ്ട് ലെഡ്ജേഴ്സ് ആണുള്ളത്, മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മെമ്മറാൻഡം മാർക്കപ്പ് അക്കൗണ്ട്. സ്റ്റോക്കിൽ ഉള്ള മൂവ്മെൻറ്റ്സ്, ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെ അക്കൗണ്ടാണ് മെമ്മറാൻഡം സ്റ്റോക്ക് അക്കൗണ്ട്. സ്റ്റോക്ക് യൂണിറ്റ്സ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മെമ്മറാൻഡം സ്റ്റോക്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ റെഡിൽ എഴുതിയിരിക്കുന്ന ഒരു എക്സെപ്ഷൻ ആണ്. വി വിൽ ടേക്ക് അപ് ദാറ്റ് എക്സെപ്ഷൻ സൂണർ. സോ എല്ലാ സ്റ്റോക്ക് മൂവ്മെന്റും റെക്കോർഡ്, അതായത് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മെമ്മറാൻഡം സ്റ്റോക്ക് അക്കൗണ്ട് പർച്ചേസ് ചെയ്താൽ നമ്മുടെ സ്റ്റോക്ക് കൂടും അല്ലേ. സോ യു ഡെബിറ്റ് ദിസ് അസറ്റ്. വെൻ യു സെൽ യുവർ സ്റ്റോക്ക് ഇൻ ക്വാണ്ടിറ്റി റെഡ്യൂസസ്, ദെയർഫോർ യു ക്രെഡിറ്റ് സ്റ്റോക്ക് അക്കൗണ്ട്. ഈ ഒരു മോഡലായിരിക്കും മെമ്മറാൻഡം സ്റ്റോക്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അതായത് സ്റ്റോക്കിൻ്റെ ഫിസിക്കൽ യൂണിറ്റ്സിനെ എങ്ങനെയൊക്കെ ഓരോ ട്രാൻസാക്ഷൻ അഫക്റ്റ് ചെയ്യുന്നോ ആ രീതിയിൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മെമ്മറാണ്ടം സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓൾവേസ് അറ്റ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ സാധാരണ സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഏത് പ്രൈസിലാണ്? കോസ്റ്റ് പ്രൈസിൽ. എന്നാൽ മെമ്മറാണ്ടം സ്റ്റോക്ക് അക്കൗണ്ടിലുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ കോസ്റ്റ് കാണും പ്ലസ് ഒരു മാർക്കപ്പ്, അല്ലെങ്കിൽ ഈ മാർക്കപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പ്രോഫിറ്റിന് വേറൊരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് ഓർ മാർജിൻ, ഇൻ എനി നെയിം യു കോൾ ഇറ്റ് വിൽ ബി വൺ ആൻഡ് ദ സെയിം. ബട്ട് ഹിയർ ദ നെയിമിംഗ് കൺവെൻഷൻ യൂസ്ഡ് ഇസ് മാർക്കപ്പ്. സോ നമ്മൾ മാർക്കപ്പ് എന്ന് പറയുന്നു. സോ മെമ്മറാൻഡം സ്റ്റോക്കിൽ ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും റെക്കോർഡ് ചെയ്യേണ്ടത് ആ ട്രാൻസാക്ഷനുകളുടെയൊക്കെ സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പോൾ ഇനി പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ഫേം ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും, ഇമാജിൻ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ഫേമിൻ്റെയാണ് മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലും നമ്മൾ അവരുടെ സ്റ്റോക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് ഡിക്രീസ് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യുന്നത് ഏത് പ്രൈസിലാണ്? ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ്. സോ എ കുഡ് ഹാവ് 30% as GP, while B can have only 25%. So, department wise change കാണും. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. അറ്റ് വിച്ച് സെല്ലിംഗ് പ്രൈസ്? ഇത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും പഠിക്കുന്നത് വൺ ബൈ വൺ ഈച്ച് പോയിന്റ്, സോ ദാറ്റ് യു ആർ തറോ വിത്ത്
ലോജിക് ആൻഡ് സീക്വൻസ് ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റോക്കിൽ, ആദ്യം പറഞ്ഞ പോയിന്റ്, സ്റ്റോക്കിലുള്ള എല്ലാ മൂവ്മെന്റുമാണ് മെമ്മറാണ്ടം സ്റ്റോക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞു ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അറ്റ് വാട്ട് പ്രൈസ് ആൻഡ് സെല്ലിംഗ്. സോ ആദ്യം പറഞ്ഞ പോയിന്റിനെ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എൻട്രിയും കൂടെ എഴുതും, വിച്ച് ഇസ് റെക്കോർഡ് ഹിയർ ആസ് എക്സെപ്ഷൻ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം സെല്ലിംഗ് പ്രൈസിലാണ് അല്ലേ. സോ കമ്പനി എപ്പോഴും ഒരു സെല്ലിംഗ് പ്രൈസ് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിലോ അല്ലെ പ്രോഡക്റ്റ് ലോഞ്ചിലോ ഡിസൈഡ് ചെയ്യുന്നത്. ഈ സെല്ലിംഗ് പ്രൈസിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഒരു പ്രോഫിറ്റ് എലമെന്റ്. ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ഇസ് 30%. ഇതാണ് വർഷം തുടങ്ങിയപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എ വിചാരിച്ച് വെച്ചിരുന്ന അല്ലെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന സെല്ലിംഗ് പ്രൈസ്. ബട്ട് ഇമാജിൻ മന്ത്സ് ഗോസ് ബൈ ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ, യു ഹാവ് എ കോമ്പറ്റീറ്റർ നിയർ ബൈ, ഓർ യു ആർ ഫേസ്ഡ് വിത്ത് സം നാച്ചുറൽ കലാമിറ്റി വിച്ച് റിസൾട്ടഡ് ഇൻ സം ലോസ് ഓഫ് സെയിൽസ്. അതായത് ഒരു കോമ്പറ്റീറ്റർ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത് സെയിൽസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എല്ലാം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വിൽക്കാതെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് തന്നെ വെക്കും? ഇല്ല, അതെങ്ങനെയെങ്കിലും വിൽക്കണം അല്ലേ. അറ്റ്ലീസ്റ്റ് കോസ്റ്റ് എങ്കിലും നമ്മൾ റിക്കവർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. സോ മേ ബി ഇൻ സച്ച് എ ടൈം ഓഫ് ക്രൈസിസ് യു മൈറ്റ് end up reducing your selling price to ensure that these products are sold in the market and you recover at least cost of some element of profit. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്രോഡക്റ്റിൽ ഒരു റിഡക്ഷൻ വരികയാണ് ഇൻ ദ ഇയർ, ദെൻ ദാറ്റ് റിഡക്ഷൻ ഓൾസോ വിൽ ബി റെക്കോർഡഡ് ഇൻ മെമ്മറാൻഡം സ്റ്റോക്ക്. അപ്പം ഇത് എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഏത് പോയിന്റിന് അഗെൻസ്റ്റ് ആണ്? സ്റ്റോക്ക് യൂണിറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസുമാണ് മെമ്മറാൻഡം സ്റ്റോക്കിൽ എഴുതണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്നാൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രമാണ് എക്സെപ്ഷൻ, വേറെ ഈ റിഡക്ഷൻ സെല്ലിംഗ് പ്രൈസിൽ മാത്രമാണ്. യൂണിറ്റ്സിലാണോ? അല്ല. ഞാൻ 130 രൂപയ്ക്ക് വിൽക്കാനിരുന്ന ഒരു സാധനം ഇയർ പകുതി ആയപ്പോൾ എനിക്ക് മനസ്സിലായി 120 രൂപയ്ക്ക് വിറ്റാൽ മാത്രമേ കുറച്ചെങ്കിലും യൂണിറ്റ്സ് എനിക്ക് വിറ്റുപോകത്തുള്ളൂ, വിച്ച് മീൻസ് ഐ ആം ഫോഗോയിങ് 10 രൂപീസ് ഔട്ട് ഓഫ് മൈ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. പക്ഷേ യൂണിറ്റ്സ് കുറയുന്നില്ല. എൻ്റെ കയ്യിൽ 100 യൂണിറ്റ് ഉണ്ടായിരുന്നു, 100 യൂണിറ്റ് തന്നെയാണ് ഞാൻ ഇനിയും വിൽക്കാൻ പോകുന്നത്. പക്ഷേ 100 യൂണിറ്റ് വിൽക്കാനിരുന്ന പ്രൈസ് 130 ആയിരുന്നു, ഇനി അതെന്ത് മാത്രമായി മാറി? 120. സോ യു ആർ ഫോർ ഗോയിങ് എ പോർഷൻ ഓഫ് യുവർ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. ദാറ്റ് പ്രോഫിറ്റ് റിഡക്ഷൻ ഷുഡ് ഓൾസോ ബി റെക്കോർഡഡ് ഇൻ മെമ്മറാൻഡം സ്റ്റോക്ക് ഈവൻ ദോ യു ഡു നോട്ട് ഹാവ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഫിസിക്കൽ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്. ഇതിൻ്റെ റീസൺ എന്തായിരിക്കും? ലോജിക് എന്തായിരിക്കും? നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ്, സ്റ്റോക്കിലെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻകർ ചെയ്ത കോസ്റ്റ് പ്ലസ് മാർക്കപ്പ്. അപ്പൊ ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്താലും നമ്മൾ സെല്ലിംഗ് പ്രൈസിലാണ്, ക്രെഡിറ്റിലും സെല്ലിംഗ് പ്രൈസ്. അതായത് ഡെബിറ്റിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന 2-3 ട്രാൻസാക്ഷൻസ് നമുക്ക് പറയാം. സ്റ്റോക്ക് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കൊരു ഓപ്പണിംഗ് ബാലൻസ് കാണും സ്റ്റോക്കിന്, ഈ വർഷം പുതിയതായിട്ട് കുറച്ച് പർച്ചേസ് കാണും. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. സെല്ലിംഗ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സ്റ്റോക്കൊക്കെ ഞാൻ വിൽക്കാൻ പോകുന്നത് ഈ സെല്ലിംഗ് പ്രൈസിലാണെന്നാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇമാജിൻ ദിസ് പർച്ചേസസ് വാസ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 100 രൂപീസിന് പർച്ചേസ് ചെയ്തു. വർഷം തുടങ്ങിയപ്പോൾ പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്, അന്ന് നിങ്ങൾ വിചാരിച്ചത് 30 രൂപ ലാഭത്തിന് വിൽക്കാമെന്നാണ്. ഡിസംബറൊക്കെ ആകാറായപ്പോഴാണ് മനസ്സിലായത് 130 ഇനി നമുക്ക് വിൽക്കാൻ പറ്റില്ല, മൈ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഹാസ് ടു ഗോ ഡൗൺ ബൈ 10 രൂപീസ്. വിച്ച് മീൻസ് ഈ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് എലമെന്റ് 30 രൂപ നമ്മൾ കാണിച്ചു, ഇനി എത്രയും നമ്മൾക്ക് കിട്ടുള്ളൂ? 20 രൂപ. സോ ആ 10 രൂപ നമ്മൾ എവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ 130 റെക്കോർഡ് ചെയ്തു, അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയ ക്രെഡിറ്റ് സൈഡിൽ 10 രൂപ റെക്കോർഡ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? സെപ്റ്റംബറിലെ കണക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലെഡ്ജർ എടുക്കുമ്പോൾ
This purchased unit will now be sold at a revised selling price of 120 rupees. So, this exception which doesn't have any corresponding quantity in stock getting affected. But the record in the karanam debit side le nammala selling price already ezhudiyappol ee profit kuda cherthaan annu ezhudiyathu nal reduction decision varumbodana nammal karayunnathu nammada expected profit koranju ennallathu. Therefore credit and remove this effect of 30 mari 20 aakkan vendiyana ee adjustment nammal nadathunnathu. I hope ithrayum points clear aayi ennu. ഇനി നമ്മൾ പറഞ്ഞു സെല്ലിംഗ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നാൽ സെല്ലിംഗ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ സെല്ലിംഗ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ രണ്ട് ലെഡ്ജേഴ്സ് യൂസ് ചെയ്യും, ഇൻ മെമ്മറാൻഡം സ്റ്റോക്ക് വിത്തിൻ മെമ്മറാൻഡം സ്റ്റോക്ക് അക്കൗണ്ട്. ഫസ്റ്റ് ലെഡ്ജർ ബീങ് ദി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ സെൻസ് പർച്ചേസ് ചെയ്താണോ ഔട്ട്സൈഡ് സപ്ലയറിന്റെ കയ്യിൽ നിന്ന്, ഒരു ലെഡ്ജർ ആ പർട്ടിക്കുലർ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. രണ്ടാമത്തെ ലെഡ്ജറോ സെക്കൻഡ് ലെഡ്ജർ ബീയിങ് മെമ്മറാൻഡം മാർക്കപ്പ്. സോ ലെറ്റ് അസ് നൗ ഓപ്പൺ മെമ്മറാൻഡം മാർക്കപ്പ് അക്കൗണ്ട്. സോ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് സ്റ്റോക്ക് കൂടുകയാണ് അല്ലേ. സോ പർച്ചേസ് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് പ്രൈസ്. ഇമ്മീഡിയറ്റ്ലി യു റെക്കോർഡ് മെമ്മോറാൻഡം മാർക്കപ്പ് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് എലമെന്റും കൂടെ ആഡ് ചെയ്ത് ദസ് യു റെക്കോർഡ് അറ്റ് ദ സെല്ലിംഗ് പ്രൈസ് മെൻഷൻഡ് ഇൻ പോയിന്റ്. സോ ഇങ്ങനെയാണ് മെമ്മോറാൻഡം സ്റ്റോക്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് റെക്കോർഡ് ചെയ്യുന്നത്. രണ്ട് ലെഡ്ജേഴ്സ് യൂസ് ചെയ്യും, അതിലൊന്ന് ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ നേച്ചറിന് അഗൈൻസ്റ്റ് ഉള്ള ലെഡ്ജർ, രണ്ടാമത്തേത് ഓൾവേസ് മെമ്മോറാൻഡം മാർക്കപ്പ്. സോ നൗ യു ഓപ്പൺ മെമ്മോറാൻഡം മാർക്കപ്പ് ആൻഡ് പോസ്റ്റ് ദിസ് ലെഡ്ജർ ബൈ മെമ്മോറാൻഡം സ്റ്റോക്ക് അക്കൗണ്ട് പ്രോഫിറ്റ്. സോ ആസ് ദ നെയിം സജസ്റ്റ് മെമ്മോറാൻഡം മാർക്കപ്പിൽ എന്തായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? ഓൾ പ്രോഫിറ്റ് എലമെന്റ്സ് ആൻഡ് ദിസ് പ്രോഫിറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ലോസ്. പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ. സോ ഇറ്റ് ക്യാൻ ഐദർ ബി പ്രോഫിറ്റ് ഓർ ലോസ്. സോ എവറി ട്രാൻസാക്ഷൻ യു റെക്കോർഡ് ഇൻ മെമ്മോറാൻഡം സ്റ്റോക്ക് വിൽ ബി റെക്കോർഡ് അറ്റ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് യൂസിംഗ് two ledgers, one ledger being the nature of the transaction and the other being always memorandum markup. ee oru point inum exception undu, exceptions to the use of two ledgers in memorandum stock account. ini stock account in the opening closing endayirikkum, that will be nothing but opening stock in the amounts and closing stock in the amounts. ee rendu price um oru otte amount aayittu selling price aayittu thanne aayirikkum nammal record cheyyum. Exception to the use of two ledgers aanu parayunnathu. So opening balance and closing balance will be cumulatively shown as a single selling price. ഇവിടെ ഈ ബൈഫക്കേഷൻ വരില്ല, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ എവിടെയായിരിക്കും ഈ പ്രോഫിറ്റ് എലമെന്റിന്റെ ബൈഫക്കേഷൻ നമ്മൾ കാണാൻ പോകുന്നത്? ഇൻ ദ നെക്സ്റ്റ് ലെഡ്ജർ മെമ്മോറാൻഡം മാർക്കപ്പ്. മെമ്മോറാൻഡം സ്റ്റോക്കിൽ ഓപ്പണിംഗും ക്ലോസിംഗ് സ്റ്റോക്കും സെല്ലിംഗ് പ്രൈസിലാണ് കിടക്കുന്നതെങ്കിൽ മെമ്മോറാൻഡം മാർക്കപ്പിലെയും ഓപ്പണിംഗും ക്ലോസിംഗും എന്തായിരിക്കും? ഈ സ്റ്റോക്കായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന യൂണിറ്റ്സിനകത്തെ profit element. By profit ana, so therefore by balance brought down to balance cap. This is the profit or markup. So random correlate cheyidonnum kuda parayam, memorandum stock inde opening balance and closing balance ennu parayunnathu closing and opening stock ana, but at selling price. ഈ രണ്ട് പോയിന്റ്സിനും ബൈഫക്കേഷൻ ഇവിടെയല്ല റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെ ബൈഫക്കേഷൻ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയല്ല, ബട്ട്
You will understand that bifurcation only when you look at memorandum markup account. Because memorandum markup account il oru opening and closing kaanum. Adu ee stock ile aa opening and closing balance ennu parayunnathu സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിൽ അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് എലമെൻറ്റ് മാത്രമായിരിക്കും. സോ ഇഫ് യു നെറ്റ് ഓഫ് ദീസ് ടു ലെഡ്ജേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് മെമ്മറാൻഡം മാർക്കപ്പ് യു വിൽ ഗെറ്റ് സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ്. വാട്ട് വിൽ യു ഗെറ്റ്? എന്തുകൊണ്ടാണ് മൈനസ് എന്ന് പറഞ്ഞത്? സ്റ്റോക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്, മാർക്കപ്പിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. So if you net it off, so if you try to combine it, you will have to eliminate this profit from selling price and arrive therefore at stock at cost price. Yeah. So first exception having two ledgers within memorandum stock is this opening and closing balance. But doesn't mean avar selling price il alla record cheynathu, avar record cheynathu selling price il aanu. Ee rendu ledger ne break up illanu maatrame konu. രണ്ടാമത്തെ എക്സെപ്ഷൻ സെയിൽ ടു ഔട്ട്സൈഡ് കസ്റ്റമേഴ്സ്. ദ പ്രോഫിറ്റ് ഏൺ നമ്മൾ ഈ മെമ്മറാൻഡം സ്റ്റോക്കിൽ സ്റ്റോക്ക് കൂടാനുള്ള കാരണം പറഞ്ഞു പർച്ചേസ്. ഇപ്പൊ സ്റ്റോക്ക് കുറയാനുള്ള മെയിൻ കാരണം എന്തായിരിക്കും? ദ ട്രാൻസാക്ഷൻ ഓഫ് സെയിൽ അല്ലെ, സെല്ല് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചാൽ മാത്രം നമുക്ക് ലാഭം കിട്ടും. എന്നാൽ ഈ സെയിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ്. സെയിൽ വിൽ ഓൾവേസ് ബി റെക്കോർഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ജനറൽ സെനാരിയോ ഓൾസോ. ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും ആണ് പുതിയതായിട്ട് നമ്മൾ പഠിക്കും. എന്നാൽ ഈ സെല്ലിംഗ് പ്രൈസിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്താലും ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ ബ്രേക്കപ്പ് ഇവിടെയല്ല നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. മറിച്ച് യു വിൽ ഫൈൻഡ് ദ ഗ്രോസ് പ്രോഫിറ്റ് out of the sale through memorandum markup. അപ്പോൾ മെമ്മറാൻഡം മാർക്കപ്പിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് എല്ലാ പ്രോഫിറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലോസ് എലമെൻറ്റ്സ്. സോ ഈ പ്രോഫിറ്റ് ഓർ ലോസ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലെഡ്ജറിൽ കൂടിയാണ് സെയിലിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഗ്രോസ് പ്രോഫിറ്റും നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് എക്സെപ്ഷൻ ടു ദ യൂസ് ഓഫ് ടു ലെഡ്ജേഴ്സ്. തേർഡ് ഇസ് വാട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, എക്സെപ്ഷൻ ആയിട്ട് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. കറണ്ട് ഇയറിൽ സെയിൽസ് നടക്കാത്തത് കാരണം ഒരു മാർക്കറ്റിംഗ് ടെക്നിക് ആയിട്ട് സെല്ലിംഗ് പ്രൈസ് കുറച്ചു. സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ അതിൻ്റെ അർത്ഥം എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് കുറച്ചു എന്നാണ്. നമ്മൾ അതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 130 ഡെബിറ്റിലുണ്ട്, ഡെഫോർ 10 ക്രെഡിറ്റ് ചെയ്ത് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിന് 20 എത്തിക്കുകയാണ് അല്ലേ. ഇവിടെയും യൂണിറ്റ് ഓഫ് സ്റ്റോക്കിലെ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ ഫസ്റ്റ് ലെഡ്ജർ ബീയിങ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ നമ്മൾക്കൊന്നുമില്ല. പകരം എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് മാത്രം ഒരു എൻട്രി വരും, വിച്ച് വിൽ ബി റൂട്ടഡ് ത്രൂ മെമ്മറാൻഡം മാർക്കപ്പ്. And this will again be posted to, immediately posted to memorandum markup. These are the three exceptions. Next, fourth and fifth point already parannadana. Opening balance and closing balance of memorandum stock and markup ennu parayunnathu nothing but opening stock and closing stock at selling price and profit. അത് രണ്ടിനെയും കൂടെ net off ചെയ്താൽ യു വിൽ ഗെറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് കോസ്റ്റ് പ്രൈസ്. ഇനി ഒരു പോയിന്റ് അവിടെ എഴുതാത്തത് ഒന്നും കൂടെ പറയാം. മെമ്മറാൻഡം മാർക്കപ്പിൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ട്രാൻസാക്ഷനും വിൽ ബി ത്രൂ മെമ്മറാൻഡം സ്റ്റോക്ക് അക്കൗണ്ട്. ഓൺലി എക്സെപ്ഷൻ ഇസ് ഫൈൻഡിങ് ഔട്ട് ദിസ് ഗ്രോസ് പ്രോഫിറ്റ്. എല്ലാം മെമ്മറാൻഡം മാർക്കപ്പിൽ പ്രോഫിറ്റ് എലമെൻറ്റും വരാൻ പോകുന്നത് സ്റ്റോക്ക് വഴിയാണ്. സോ ലെഡ്ജർ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും മെമ്മറാൻഡം സ്റ്റോക്ക് എന്ന് പറഞ്ഞായിരിക്കും. എക്സെപ്ഷൻ ആയിട്ട് ഈ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് വിൽ ബി റെക്കോർഡഡ് ആസ് ബൈ ബാലൻസ് ആൻഡ് ടു ബാലൻസ്. സോ ദിസ് ഇസ് മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് ആൻഡ് ഇറ്റ്സ് പ്രസൻറ്റേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. ഇനി നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ഈ ഒരു തിയറി കുറച്ചും കൂടെ ക്ലിയർ ആക്കാം. ആ പ്രോബ്ലം
ചെയ്യുന്നത് വഴി ഒരു പോയിന്റും കൂടെ ഒരു കോൺസെപ്റ്റും കൂടെ വി വിൽ ഡിസ്കസ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി പ്രോബ്ലം ചെയ്യുന്നത് വഴി വി വിൽ ടേക്ക് അപ്പ് വൺ സ്മോൾ കോൺസെപ്റ്റ് ആസ് വെൽ അപ്പാർട്ട് ഫ്രം ദ പോയിന്റ്സ് വി ഹാവ് ഡിസ്കസ്ഡ്. ടു സം അപ്പ്, മെമ്മറാണ്ടം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് നടത്തി പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവർക്ക് ആവശ്യമായ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. രണ്ടാമത്തേത്, ഓൾ ട്രാൻസാക്ഷൻസ് ദാറ്റ് എഫക്ട് ഇൻ മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് യൂണിറ്റ്സ്, അത് സ്റ്റോക്കിലുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് മെമ്മറാണ്ടം സ്റ്റോക്ക് അക്കൗണ്ടിലാണ്. ഒരേ ഒരു എക്സെപ്ഷനേ അതിനുള്ളൂ, സെല്ലിംഗ് പ്രൈസിൽ ഒരു റിഡക്ഷൻ വന്നാൽ, അല്ലെ ഫ്യൂച്ചർ എക്സ്പെക്ടഡ് പ്രോഫിറ്റിൽ കറണ്ട് ഇയറിൽ ഒരു കുറവ് വന്നാൽ ആ റിഡക്ഷൻ അലോൺ നമ്മൾ റെക്കോർഡ് ചെയ്യും എഗെയിൻ ഇൻ മെമ്മറാൻഡം സ്റ്റോക്ക്, ജസ്റ്റ് ടു എലിമിനേറ്റ് ദ എഫക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് വി ഹാഡ് ഒറിജിനലി റെക്കോർഡഡ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ 130 and 10 ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി റെക്കോർഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, മെമ്മറാണ്ടം സ്റ്റോക്കിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്ന പ്രൈസ് സെല്ലിംഗ് പ്രൈസിലാണ്, ദാറ്റ് ഇസ് കോസ്റ്റ് പ്ലസ് മാർക്കപ്പ്. ഇനി കോസ്റ്റ് പ്ലസ് മാർക്കപ്പിൽ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ജനറലി റെക്കോർഡ് ചെയ്യുന്നതൊക്കെ രണ്ട് ലെഡ്ജേഴ്സ് യൂസ് ചെയ്താണ്. ഫസ്റ്റ്, നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ, ആൻഡ് സെക്കൻഡ് ഇസ് മെമ്മറാണ്ടം മാർക്കപ്പ്. അതിൽ എക്സെപ്ഷൻ ആയിട്ടുള്ള മൂന്ന് പോയിന്റ്സ്, opening and closing balance of memorandum stock. Opening and closing balance nu parnal nothing but opening stock and closing stock. It will be shown as a single amount of selling price. Idil adangi irikkunna profit nammalku ethrayanu nariyanamengil memorandum markup inde opening and closing nokkanam. Randamathe exception of using two ledgers is the transaction of sale. Sale vadiyana nammal ഗ്രോസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് അല്ലേ. ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എലമെന്റ്സ് റെക്കോർഡ് ചെയ്യുന്ന ഈ മെമ്മറാണ്ടം മാർക്കപ്പ് വഴിയായിരിക്കും. മെമ്മറാണ്ടം സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ സെയിലിന് ഒരു ബൈഫക്കേഷൻ റെക്കോർഡ് ചെയ്യുന്നില്ല, നേരെ സെയിലെന്ന് പറഞ്ഞ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസിൽ അല്ലെ സെയിൽ വാല്യൂ റെക്കോർഡ് സെല്ലിംഗ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുന്നു. മൂന്നാമത്തെ എക്സെപ്ഷൻ ഇസ് the reduction or markdown in selling price in current year, which we had discussed in point number 2 as well. And the fourth and fifth point was opening and closing balance of memorandum stock ennu parayunnathu stock inde selling prices, opening stock and closing stock at selling price aanu. Adil ninnu ee memorandum markup inde opening and closing minus cheythal, adayathu profit elements minus cheythal nammalku kittan pogunnathu opening stock and closing stock at cost price. Idil oru important point njan ezhuthan vittu poi, let us write that now. Interdepartmental transfer alle, ivideyum interdepartmental transfer undennu vekka. ഒരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മൾക്ക് എല്ലാ പർച്ചേസും നടത്താൻ. അസ്യൂം ഡിപ്പാർട്ട്മെന്റ് എ ഗുഡ്സ് എല്ലാം പ്രോസസ് ചെയ്ത് ബിയിലേക്ക് കൊടുത്താൽ മാത്രമാണ് ബിക്ക് അവരുടെ പ്രോസസ്സിംഗ് നടത്തി ഫൈനൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുകയെന്ന് വിചാരിക്കുക. ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ഇൻ ദാറ്റ് കേസ് എയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് എങ്ങോട്ടേക്ക് എത്തണം, ബിയുടെ കയ്യിലേക്ക് എത്തണം. ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സിൽ ജനറലി നമ്മൾ ഈ ട്രാൻസ്ഫർ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ബൈ ട്രാൻസ്ഫർ എയുടെ കീഴെ സെയിൽ എന്ന് പറഞ്ഞു, ടു ട്രാൻസ്ഫർ പെർച്ചേസിന്റെ താഴെ ബിയുടെ എവിടെയും റെക്കോർഡ് ചെയ്യും. ഇവിടെയും റെക്കോർഡ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്, പക്ഷെ ലെറ്റ് അസ് ഹാവ് വൺ അസംപ്ഷൻ ഇൻ മൈൻഡ്. ഇവിടെ എല്ലാ ട്രാൻസ്ഫേഴ്സ് ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സും നടത്തുന്നത് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ എ ഡിപ്പാർട്ട്മെന്റിന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ബിക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഈ സാധനങ്ങളൊക്കെ തിരിച്ച് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു എന്നാണ്. അസംപ്ഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ എ അൾട്ടിമേറ്റ്ലി ഹാസ് ടു ട്രാൻസ്ഫർ ടു ബി, ദാറ്റ് ഇസ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ. ബട്ട് ഫോർ റെക്കോർഡിംഗ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് എ ഹാസ് ടു ട്രാൻസ്ഫർ ടു ദ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്. And this centralized department will give it to department B ultimately. So when we record, we will record as if A
തിരിച്ച് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണമെങ്കിൽ എ ഷുഡ് ഹാവ് റിസീവ്ഡ് ഇറ്റ് വിച്ച് മീൻസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ദയർ ഇൻ മൈ പർച്ചേസസ്. ഈ ഡെബിറ്റ് സൈഡിലുണ്ട്. ഇനി ആ സ്റ്റോക്ക് എൻ്റെ കയ്യിൽ കാണുമോ? ഇല്ല, ഞാൻ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ സ്റ്റോക്കിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതൊരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫർ എന്നായിരിക്കും. ബട്ട് വി വിൽ റെക്കോർഡ് വിത്ത് ദ മൈൻഡ് സെറ്റ് ദാറ്റ് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, തിരിച്ച് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. സോ പർച്ചേസ് ഡെബിറ്റിലാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. കോൺസെപ്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പർച്ചേസ് റിട്ടേൺസ് എന്നൊന്നും നിങ്ങൾ എഴുതണ്ട. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വി വിൽ റെക്കോർഡ് ഇറ്റ് ആസ് ട്രാൻസ്ഫർ ബിക്കോസ് അൾട്ടിമേറ്റ്ലി സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് തിരിച്ചു കൊടുക്കുന്നത് ബിക്ക് കിട്ടാൻ വേണ്ടിയാണ്. സോ ട്രാൻസ്ഫർ. നോ, ട്രാൻസ്ഫർ ആണ് ഇതെങ്കിലും എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. സോ യു വിൽ റെക്കോർഡ് സെല്ലിംഗ് പ്രൈസ് ദിസ് ട്രാൻസാക്ഷൻ ഓൾസോ. ഇനി ഏത് സെല്ലിംഗ് പ്രൈസിലായിരിക്കും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്? എയുടെ ആയിരുന്നു പർച്ചേസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് സെല്ലിംഗ് പ്രൈസിലാണ് പർച്ചേസിൽ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ എലിമിനേറ്റ് ചെയ്യുമ്പോഴും എയുടെ സെല്ലിംഗ് പ്രൈസിലായിരിക്കണം എലിമിനേഷനും നടക്കേണ്ടത്. നോ, ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് ട്രാൻസ്ഫർ. സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് എയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് ബിക്ക് കൊടുത്തു. സോ ബിക്ക് ഇത് എന്തിനു തുല്യമാണ്? ഒരു പർച്ചേസിന് തുല്യമാണ് അല്ലേ. സോ വി വിൽ ഡെബിറ്റ്. ബട്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ആണെന്ന് അൾട്ടിമേറ്റ്ലി അറിയാൻ വേണ്ടി യു വിൽ റെക്കോർഡ് ഇറ്റ് ആസ് ട്രാൻസ്ഫർ. ആൻഡ് അഗൈൻ, ഓൾ ട്രാൻസാക്ഷൻസ് ഹാസ് ടു ബി റെക്കോർഡഡ് അറ്റ് സെല്ലിംഗ് പ്രൈസ്. Therefore, you will record under B this transfer at B selling price. അതായത് ഈ കിട്ടിയ പ്രോഡക്റ്റ് ബി ഏത് സെല്ലിംഗ് പ്രൈസിനായിരിക്കും വിൽക്കാൻ പോകുന്നത് എന്നാണ് ബി റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സൊ ദിസ് ഇസ് ഹൗ വി വിൽ റെക്കോർഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ഇൻ മെമ്മറാൻഡം മാർക്ക്. ലെറ്റ് അസ് നൗ ടേക്ക് അപ് ക്വസ്റ്റ്യൻ നമ്പർ 10. ശ്യാം ഉദ്യോഗ്, എ റീറ്റെയിൽ സ്റ്റോർ ഹാസ് ടു ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് വൈ, ഫോർ ഈച്ച് ഓഫ് വിച്ച് stock account and memorandum markup account are kept. All the goods supplied to each departments are debited to the stock account at cost plus markup, which together makes the selling price of the goods. And in the account, the sale proceeds of the goods are credited. The amount of markup is credited to the departmental markup account. If the selling price of any goods is reduced below its normal selling price, the reduction markdown is adjusted both in stock account and departmental markup account. ഇവിടം വരെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് എന്ന് തിയോറിറ്റിക്കലി തന്നിരിക്കുന്നതാണ്. ഇത് തന്നില്ലെങ്കിലും ദിസ് ഇസ് ഹൗ ഇറ്റ് ജനറലി ഹാപ്പൻസ് ആസ് വെൽ വെൻ യു ഹാവ് ടു പ്രിപ്പയർ മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് അക്കൗണ്ട്. ബട്ട് ഇഫ് യു ഫോർഗെറ്റ്, ദിസ് ഇസ് എ ഗുഡ് റെഫറൻസ്. ദ റേറ്റ് ഓഫ് മാർക്കപ്പ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഇസ് 33.13% ഓഫ് കോസ്റ്റ് and for department Y at 50% of cost. The following figures have been taken from the books of the year ended March 16. Stock as on 1st April at cost, amounts, purchases, sales. Additional points: stock of department X on 1/4/2015, the opening stock included goods the selling price of which had been marked down by 37,800. These goods were sold in the year at reduced prices. Certain stock of the value 2,07,000 purchased from department X was later in the year transferred to department Y and sold for 3,10,500. As a result, the cost of the goods is included in department X. The sale proceeds have been credited to department Y. During year 15-16, to promote the goods, they were marked down as follows. Department X and Y cost and marked down. All the goods marked down were sold except of department Y of the value 1,50,000 marked down by 30,000. At the time of stock taking on 31st March 2016, it was discovered that cloth of department X of the cost 11,700 was missing and it was decided that the amount be written off. You are required to prepare
for both the departments for the year ended 31st March 2016, stock and markup account. Record all transactions. Memorandum stock, memorandum markup record ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മെമ്മറാൻഡം സ്റ്റോക്കിനും മെമ്മറാൻഡം മാർക്കപ്പിനും നമ്മൾ തിയറിറ്റിക്കലി ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരാൻ പോകുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ബട്ട് അറ്റ് വാട്ട് പ്രൈസ്? അറ്റ് സെല്ലിംഗ് പ്രൈസ്. കം ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് സീ ദിസ് ടാബുലർ ഇൻഫർമേഷൻ. സെല്ലിംഗ് പ്രൈസ് ആണോ നമ്മൾക്ക് തന്നിരിക്കുന്നത്? അല്ല, സ്റ്റോക്ക് ആസ് ഓൺ April 1st കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഷുഡ് ബി അവർ ഫസ്റ്റ് സ്റ്റെപ്പ്? ഈ കോസ്റ്റിനെ സെല്ലിംഗ് പ്രൈസ് ആക്കിയിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ കോസ്റ്റിനെ സെല്ലിംഗ് പ്രൈസ് ആക്കി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും ഡിഫറൻസ് എന്തായിരിക്കണം? മെമ്മറാൻഡം മാർക്കപ്പിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോട്ട്. സോ ലെറ്റ് അസ് ടേക്ക് അപ്പ് വർക്കിംഗ് നോട്ട് 1. Computation of opening stock at selling price and its markup. Two departments under X and Y. Let us take this. Let us take the starting point, cost. 3,15,000 and 5,58,000. 3,15,000 and 5,58,000. This is the cost price. Now, we have to sell the selling price. We have to add now markup. Now, what was the markup percentage? X in the case of markup is 33.13% on cost and 50% on cost for Y. Either 1/3 and 1/2. One-third of 3,15,000. Thannirikkunnathum cost price aanu, percentage thannirikkunna base um cost price. And 5,58,000 inu 1/2. $3,15,000 by 3 is $1,05,000. $2,79,000. So my selling price should have been 4,20,000 and 8,37,000. ഇതാണ് നമ്മൾ റെക്കോർഡ്. നമ്മൾ ഒരു പോയിന്റ് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുണ്ട്. പോയിന്റ് നമ്പർ 1. സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ഓൺ 1/4/2015, അതായത് ഓപ്പണിംഗ് ബാലൻസിൽ ഇൻക്ലൂഡഡ് ഗൂഡ്സ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് വിച്ച് ഹാഡ് ബീൻ മാർക്ക് ഡൗൺ ബൈ 37,800. ദീസ് ഗുഡ്സ് വെർ സോൾഡ് ഇൻ ദ ഇയർ അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസസ്. ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന പ്രോഫിറ്റ് ആണ് 1/3 ഓൺ കോസ്റ്റ്. എന്നാൽ ഈ വർഷം അത് വിൽക്കാൻ നേരമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ മാർക്ക് ഡൗൺ ചെയ്തു. മാർക്ക് ഡൗൺ ചെയ്യാൻ നമ്മുടെ ആ 130 ഉം 10 രൂപയും, 30 രൂപ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്, 10 രൂപയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്. ഇവിടെ ആ 30 രൂപയ്ക്ക് പകരം 1/3 ആണ്. 1/3 എമൗണ്ട് നമ്മൾക്കറിയാം, 1,05,000. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന പ്രോഫിറ്റ്. എന്നാൽ കുറയ്ക്കേണ്ടി വന്നതോ മാർക്ക് ഡൗൺ ബൈ 37, വിച്ച് മീൻസ് സെല്ലിംഗ് പ്രൈസ് എന്ത് തന്നെ സംഭവിക്കണം? കുറയണം. നൗ എന്തുകൊണ്ടാണ് മാർക്ക് ഡൗൺ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? മാർക്ക് ഡൗൺ നമ്മൾ ഒരു എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞതാണ് അല്ലേ. ദെൻ വൈ ആർ ആൻഡ് ബി ഡൂയിങ് ദാറ്റ്? വെൻ ഐ വാസ് എക്സ്പ്ലെയിനിങ് ഇഫ് യു ഹാവ് നോട്ടീസ്ഡ് ഐ സെറ്റ് മാർക്ക് ഡൗൺ ഇൻ കറന്റ് ഇയർ. കറണ്ട് ഇയറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വിൽക്കാൻ പ്ലാൻ ചെയ്തിരുന്ന സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മാറ്റി
മാർക്ക്ഡൗൺ ചെയ്ത് കഴിയുന്നതിനെയാണ് എൻട്രി വഴി റെക്കോർഡ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു എനി മാർക്ക്ഡൗൺ ദാറ്റ് ഇസ് ദയർ ഇൻ മൈ ഓപ്പനിംഗ് സ്റ്റോക്ക്? ദാറ്റ് ഗെറ്റ്സ് അഡ്ജസ്റ്റഡ് അറ്റ് ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് ലെവൽ യു ആർ ഗോയിങ് ടു ഷോ ഇൻ ഓപ്പനിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് മാർക്കറ്റ് അക്കൗണ്ട്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റും വൈയുടെ സ്റ്റോക്കിനില്ല, ദയർഫോർ സെല്ലിംഗ് പ്രൈസ്, റിവൈസ്ഡ് സെല്ലിംഗ് പ്രൈസ് എക്സിന് 382,200 ആൻഡ് വൈ വിൽ റിമെയിൻ അറ്റ് 837,000. നൗ വാട്ട് ഈസ് മൈ മാർക്കപ്പ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് സെല്ലിംഗ് പ്രൈസ്? ഒന്നും ഇവിടെ ഓൾറെഡി എഴുതിയിരിക്കുന്നതാണ്, വീണ്ടും അതിനെ ഒന്ന് ഒറ്റ ഒരു സിംഗിൾ ലൈനിലേക്ക് റീവർക്ക് ചെയ്തു. ഫോർ വൈ മാർക്കപ്പ് ഇസ് 279,000, ബട്ട് ഫോർ എക്സ് 105,000 മൈനസ് 37,800, വിച്ച് ഇസ് 67,200. സോ ലെറ്റ് അസ് റെക്കോർഡ് ദ ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് മെമ്മോറാൻഡം stock and memorandum markup. 382,200 and 837,000. They have already memorandum markup in the opening balance. 67,200 and 279,000. Give reference to working notes. അതെപ്പോഴും ഓർക്കേണ്ടതാണ്, വീണ്ടും വീണ്ടും പറയില്ല. എപ്പോൾ പ്രോബ്ലം ചെയ്താലും വർക്കിംഗ് നോട്ട് ഉള്ളതാണെങ്കിൽ ഗിവ് വർക്കിംഗ് നോട്ട് റെഫറൻസ് ഇൻ യുവർ മെയിൻ ആൻസർ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇനി ലെറ്റ് അസ് റെക്കോർഡ് പർച്ചേസസ്. എവറി ട്രാൻസാക്ഷൻ ദാറ്റ് യു റെക്കോർഡ് ഇൻ മെമ്മറാൻഡം സ്റ്റോക്ക് has to be recorded at their selling prices, but using two ledgers, one ledger the nature of the transaction and second ledger memorandum markup. Appo aadyathethu purchase aanu. So to purchase 22,77,000 and 28,200. We have to record at its selling price. A profit record cheyyanadu markup account. Same profit ആണ് ത്രൂ ഔട്ട് ദ ട്രാൻസാക്ഷൻ ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡഡ് ബൈ 7,59,000, 14,01,000. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഗോ അഹെഡ് ആൻഡ് ഫിൽ മെമ്മറാൻഡം മാർക്കപ്പ് ഓൾസോ. When you do that, you are ensuring that the main answer is correct, complete IE number. 7,59,000 and 14,01,000. Next transaction. Sales. Sale record is where? Stock is in our hands. So, credit stock account by sales. 28,68,000. Why have I recorded the entire sale at one as one amount? So sales we are recording at selling price as a total figure. ഇതിൽ അടങ്ങിയിരിക്കുന്ന gross profit നമ്മൾ കണ്ടുപിടിച്ച് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് മെമ്മറാണ്ട് മാർക്കപ്പ് അക്കൗണ്ടിലായിരിക്കും. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിലെ ഒരു എക്സെപ്ഷൻ ആയിട്ട്. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, രണ്ടാമത്തേത് സെയിൽസ്. സോ വി ഹാവ് റെക്കോർഡഡ് സെയിൽസ്. നെക്സ്റ്റ് ഇസ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് എത്രയെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്കത് യു ക്യാൻ ട്രൈ ഓൺ യുവർ ഓൺ, വി വിൽ ടേക്ക് ഇറ്റ് അപ്പ് അറ്റ് വിറ്റ് ലേറ്റസ്റ്റ് സ്റ്റേജ്. ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. പോയിന്റ് നമ്പർ വൺ, സെയിൽസ് കഴിഞ്ഞിട്ടുള്ളത് പോയിന്റ് നമ്പർ വൺ. ഇത് ഓൾറെഡി നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്? ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചു 37,800. അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ 67,200 അഡ്ജസ്റ്റ്മെന്റ് വന്നു. സോ പോയിന്റ് നമ്പർ വൺ ഇസ് കംപ്ലീറ്റഡ്. ഇറ്റ് ഇസ് വെയർ ഡൺ.
Next point is certain stock of the value 2,07,000 purchased from department X was later in the year transferred to department Y. So what are these? Interdepartmental transfer and sold for 3,10,500. As a result, the cost of the goods is included in department X. The sale proceeds have been credited to department Y. ഇവിടെ പറഞ്ഞിരിക്കുന്ന transaction നമുക്ക് നേരാം എങ്ങനെയായിരുന്നു? Department X originally ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് വഴി. ഇത് ആർക്ക് എത്തിക്കണം? അൾട്ടിമേറ്റ്ലി വൈയിലേക്ക് എത്തിക്കണം. എന്നാൽ ഒരു മീഡിയേറ്റർ ഉണ്ട്, സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്. അവരിലേക്ക് എക്സ് സാധനങ്ങൾ കൊടുക്കും, അതിന്റെ വാല്യൂ ആണ് 2,07,000. ഈ ട്രാൻസ്ഫർ 2,07,000. ദിസ് വാസ് ലേറ്റർ ഇൻ ദ ഇയർ ട്രാൻസ്ഫേർഡ് ടു ഡിപ്പാർട്ട്മെന്റ് വൈ ആൻഡ് സോൾഡ് ഫോർ 3,10,500. ഈ സോൾഡ് ഫോർ 3,10,000 എന്ന് പറയുന്നത് ആർക്ക് ഉള്ള സെയിലിനെ കുറിച്ചാണ് പറയുന്നത്? വൈ അല്ലെ, വൈയിലേക്ക് ട്രാൻസ്ഫർ വഴി വന്നു സ്റ്റോക്ക്, എന്നിട്ട് സോൾഡ് ഫോർ 3,10. അപ്പൊ ഈ സോൾഡ് ഇസ് ഫോർ അൾട്ടിമേറ്റ് സെയിൽ ടു ഔട്ട്സൈഡ് കസ്റ്റമർ. ആ സെയിൽ ആരായിരിക്കും നടത്തിയിരിക്കുക? വൈ. ഇതാണ് ട്രാൻസാക്ഷൻ. സോ ആസ് എ റിസൾട്ട് ആൻഡ് ദാറ്റ് പ്രൈസ് വാസ് 3,10,500. ആസ് എ റിസൾട്ട് ദ കോസ്റ്റ് ഓഫ് ദ ഗൂഡ്സ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എക്സ്. വാട്ട് ആർ വി ട്രൈങ് ടു സേ? എക്സ് ഇത് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിന് തിരിച്ചു കൊടുക്കണമെങ്കിൽ എക്സിന് ഇതൊരു പർച്ചേസ് ആയിട്ട് ആദ്യമേ വന്നു കാണും അല്ലെ. പർച്ചേസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് എവിടെ റെക്കോർഡ് ചെയ്തേനെ? ഈ പർച്ചേസിനുള്ളിൽ അല്ലെ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം പർച്ചേസ് ചെയ്താണെങ്കിൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനുള്ളിൽ ഈ പർച്ചേസ് വന്നു കാണും. സോ വാട്ട് ആർ ദ സെയിം? ഈ പർച്ചേസ് ട്രാൻസാക്ഷൻ at 2,07,000 is already included in cost price of purchase of department X. So ee transaction already recorded kaiyunu. Ini adutha sentence endarnu avada parayunnathu? And the sale proceeds have been credited to department Y. So Y id ultimately aarku koduthu? Outside customers. ആ സെയിൽ പ്രൊസീഡ്സ് എവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്? വൈയുടെ സെല്ലിംഗ് പ്രൈസ് ആയ 37,50,000 വന്നിട്ടുണ്ട്. സോ ദ സെയിൽ ഇസ് ഓൾസോ റെക്കോർഡ്. ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് നൗ മിസ്സിംഗ്? എക്സിന്റെ കയ്യിൽ നിന്ന് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്കും സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വൈയുടെ കയ്യിലേക്കും വന്ന ആ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എക്സിന്റെ പർച്ചേസിനും വന്നിട്ടുണ്ട്, വൈയുടെ സെയിലിലും വന്നിട്ടുണ്ട്. എക്സിന് ഇത് വിൽക്കാൻ പറ്റിയതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. വൈക്ക് ഇത് വിൽക്കണമെങ്കിൽ വൈക്ക് ഇത് എവിടെ നിന്നെങ്കിലും കിട്ടണം, അതും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ വി ഹാവ് ഇൻ റെക്കോർഡഡ് ട്രാൻസ്ഫർ ഫ്രം എക്സ് ടു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ടു വൈ. നൗ ഹൗ ഡിഡ് വി സേ വി വിൽ റെക്കോർഡ് ഇറ്റ്? When X originally purchased it, it would have been included in the debit side of memorandum stock for X. When you give it back to centralized department or transfer it to centralized department, record its opposite effect. But just to understand that ultimately it's an interdepartmental transfer, nammal record cheynathu ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അത് പർച്ചേസ് റിട്ടേൺ അല്ല. പക്ഷെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇതൊരു പർച്ചേസ് റിട്ടേണിൻ്റെ മോഡലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അറ്റ് 2,07,000 അതാണ് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പക്ഷെ പർച്ചേസ് റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മൾ മെമ്മറാൻഡം മാർക്കപ്പിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഫിറ്റും റെക്കോർഡ് ചെയ്തു. സോ വെൻ യു എലിമിനേറ്റ് ദ ട്രാൻസ്ഫർ, യു വിൽ ഹാവ് ടു എലിമിനേറ്റ് ഇറ്റ്സ് പ്രോഫിറ്റ് എലമെൻറ്റ്. Also, 2,07,000 X in the profit percent 1/3 and the cost price. So, 69,000. Now, immediately post it to memorandum mark.
credit of memorandum stock is debit of memorandum markup to memorandum stock account under X column 69,000. The next transfer part was centralized department transferring it to X. Y. That should be considered in the nature of a new purchase for department Y. At what price? 2,07,000. But when you record any transaction in memorandum stock, it should be recorded at that department's selling price. So memorandum markup like Y selling price and add 2,07,000 cost on 50% on cost is 1/2, which is 1,03,500. Post it to memorandum markup also. Memorandum 1,03,500. So we have recorded second transaction as well. Ini idu rendu just a sum eduthu nokkola. 2,07,000 plus 1,03,500, which is 3,10,500. That is ultimate sale item. Why? And that is included in selling price of 37,50,000 of department one. So we have recorded point number 2 as well. Third point. During the year 1516, to promote the goods, they were marked down as follows. Which means in current year, കുറച്ച് മാർക്ക് ഡൗൺ വന്നിട്ടുണ്ട് ആ പോയിന്റ് നമ്പർ വണ്ണിൽ ഓപ്പണിംഗ് സ്റ്റോക്കിലായിരുന്നു മാർക്ക് ഡൗൺ ഉണ്ടായിരുന്നത് പോയിന്റ് നമ്പർ ത്രീയിൽ ഈ വർഷം പർച്ചേസ് ചെയ്ത കുറച്ച് ഗുഡ്സ് നമ്മൾ മാർക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് സോ ദിസ് മാർക്ക് ഡൗൺ ഈസ് ആൻ എക്സെപ്ഷൻ ടു ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിൽ ചേഞ്ച് ഒന്നും വരാതെ മെമ്മറാണ്ടം സ്റ്റോക്കിൽ വരേണ്ട എൻട്രിയാണ് So how much was the markdown? Markdown already thannittund. Aa product inde ekka cost price ivide adu markdown cheyda amount. So markdown will be recorded on credit side of memorandum stock. Why credit side? When you purchased it, you had debited along with its profit. So when you are reducing the expected profit, give its opposite effect. 10,800 for Department X and 60,000 for Department Y. Immediately post to memorandum markup. Debit memorandum markup to memorandum stock account 10,860,000. ഇനി നെക്സ്റ്റ് പോയിന്റ് വായിക്കാം ഓൾ ദ ഗുഡ്സ് മാർക്ക് ഡൗൺ വെർ സോൾഡ് എക്സെപ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈ ഓഫ് ദ വാല്യൂ 1,50,000 മാർക്ക് ഡൗൺ ബൈ 30,000 അതായത് ഇവിടെ പറയുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റ് വൈയുടെ ഗുഡ്സിൻ്റെ ഒരു പോർഷൻ 300,000 വർത്തുള്ള ഗുഡ്സാണ് മാർക്ക് ഡൗൺ ചെയ്തത് അതിൽ 1,50,000 രൂപയോളം വർത്തുള്ള സാധനം മാത്രം വിറ്റുപോയിട്ടില്ല So which means E 1,50,000 evide kedappundu closing stock of department X ilaga. Baaki markdown cheyda 1,50,000 of department Y and 1,68,000 of department X is already sold during the year. Adu evide vandu kaanum sale of X and Y. So we have to record this point as well. Just we will hold that for the time being. Point number 4 because ഇത് എവിടെയാണ് വരേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കിൽ വരേണ്ടതാണ് അല്ലേ അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സിനെ എഫക്ട് ചെയ്യുന്ന എൻട്രി ഉണ്ടോ നോക്കിയിട്ട് വി വിൽ കം ടു ക്ലോസിംഗ് സ്റ്റോക്ക് ഫോർത്ത് പോയിന്റ് അറ്റ് ദ ടൈം ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് ഓൺ 31st March 2016 അതായത് വർഷ അവസാനം ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ക്ലോത്ത് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ഓഫ് ദ കോസ്റ്റ് 11,700 വാസ് മിസ്സിംഗ് And it was decided that the amount be written off.
അതായത് വർഷാവസാനം സ്റ്റോക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി കുറച്ച് സ്റ്റോക്ക് ഓഫ് എക്സ് കാണാനില്ല. ആൻഡ് ഫൈനലി ദേ ഹാഡ് ഡിസൈഡ് ടു റൈറ്റ് ഇറ്റ് ഓഫ്. ദിസ് ഈസ് നത്തിങ് ബട്ട് നോർമൽ ഓർ അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. വൈ അബ്നോർമൽ ലോസ്? ജനറൽ ബിസിനസ് കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങളാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. എന്നാൽ അബ്നോർമൽ ലോസ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതും ജനറലി അല്ലെങ്കിൽ നോർമൽ ഒരു ബിസിനസ് സിനാരിയോയിൽ നടക്കാത്തതുമായ ലോസസ് ഒക്കെയാണ് അബ്നോർമൽ ലോസ്. അതുകൊണ്ടാണ് ഫയർ വന്നാൽ നമ്മൾ അബ്നോർമൽ ലോസ് ആയിട്ട് സ്റ്റോക്ക് നഷ്ടപ്പെട്ടതിനെ എഴുതിത്തള്ളുന്നത്. എർത്ത് ക്വേക്ക്, സുനാമിയോ, വാട്ട് എവർ ഇറ്റ് ഈസ്, തെഫ്റ്റ്, ആരെങ്കിലും വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി, എല്ലാ ദിവസവും നമ്മുടെ ഗോഡൌണിൽ അങ്ങനെ ഒരു അറ്റാക്ക് വരണമെന്ന് നിർബന്ധമില്ല. നോർമൽ ബിസിനസ് സെനാരിയോയിൽ നടക്കാത്ത എന്ത് നഷ്ടമാണെങ്കിലും വി ടേം ഇറ്റ് ആസ് അബ്നോർമൽ ലോസ്. സോ ദിസ് ഈസ് ഓൾസോ അബ്നോർമൽ ലോസ്, 9700 അബ്നോർമൽ ലോസ് ഇൻ ദ റെക്കോർഡ്. അബ്നോർമൽ ലോസിനെ സ്റ്റോക്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും? എൻ്റെ സ്റ്റോക്ക് കുറയാൻ കാരണമാണ് അല്ലേ. സോ ബൈ അബ്നോർമൽ ലോസ് എക്സിനാണ് 11700. വെൻ യു റെക്കോർഡ് എനി ട്രാൻസാക്ഷൻ ഇൻ സ്റ്റോക്ക് അക്കൗണ്ട് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഐ സെല്ലിംഗ് പ്രൈസ്. ഇതിൻ്റെ ലോജിക് എന്തായിരിക്കും? അബ്നോർമൽ ലോസ് ആയിട്ട് പോകണമെങ്കിൽ ഒറിജിനലി ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിലോ പർച്ചേസോ ആയിട്ട് വന്ന് കാണണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുമ്പോഴും സെല്ലിംഗ് പ്രൈസിലാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. 11700 ഡിവൈഡഡ് ബൈ 3, വിച്ച് ഇസ് 3900. ഞാൻ ഇതിനൊക്കെ ബ്രാക്കറ്റിൽ ഇതിൻ്റെ കണ്ടൻസ് ഒന്ന് എഴുതുകയാണ്. റിഡക്ഷൻ ട്രാൻസ്ഫർ സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി, ബിക്കോസ് മെമ്മറാൻഡം മാർക്കപ്പിലെ എല്ലാ ലെഡ്ജറും തന്നെ മെമ്മറാൻഡം സ്റ്റോക്ക് തന്നെ ആയിരിക്കും. സോ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി എഴുതിയെന്നുള്ളത് മെമ്മറാൻഡം സ്റ്റോക്ക്. ദിസ് ഇസ് അബ്നോർമൽ ലോസ് അണ്ടർ എക്സ് കോളം 3900. This purchase transfer. Now if you check the question, we have covered all points except this one. ബാക്കി എല്ലാം നമ്മൾ കവർ ചെയ്തു. Now let us close memorandum stock and memorandum mark. Memorandum stock account നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യും? നമ്മൾക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എന്ത് കിട്ടണം? നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടണം, വിച്ച് വി വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആസ് എ ബാലൻസിംഗ് ഫിഗർ. നമുക്ക് മെമ്മറാണ്ടം മാർക്കപ്പ്, മെമ്മറാണ്ടം മാർക്കപ്പിലും ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾക്ക്, സോറി, ഒരു ക്ലോസിംഗ് ബാലൻസ് നമ്മൾക്ക് കിട്ടും, വിച്ച് ഇസ് വാട്ട് ഫിഗർ? എന്താണ് എമൗണ്ട്? മെമ്മറാണ്ടം സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയ ക്ലോസിംഗ് സ്റ്റോക്കിൽ അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് ആണ് നമ്മൾക്കിവിടെ മെമ്മറാണ്ടം മാർക്കപ്പിലും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി ഒരു എൻട്രി നമ്മൾ മെമ്മറാണ്ടം മാർക്കപ്പ് വഴി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അൾട്ടിമേറ്റ് profit that you earn by doing this business, by making sales, which is gross profit. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് മെമ്മറാണ്ടം മാർക്കപ്പ് ആയിരിക്കും. സോ ടു ഫൈൻഡ് ഔട്ട് ഓൾ ദിസ് ലെറ്റ് അസ് ടേക്ക് അപ്പ് പ്രിപ്പയർ ഫ്യൂ വർക്കിംഗ് നോട്ട്സ്. അതിൽ ഫസ്റ്റ് വർക്കിംഗ് നോട്ട്, ലെറ്റ് അസ് കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ്. X and department Y. പറ്റോ നോട്ടത്തിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് തോന്നും അല്ലേ. ഇത് എന്തിനാണ് ഒരു വർക്കിംഗ് നോട്ട് ഒക്കെ? ഇവിടെ സെയിൽ ഫിഗർ ഉണ്ട്, 28,68,000, 37,50,000. ഇവിടെ പെർസെൻറ്റേജസും ഉണ്ട്. ദെൻ വൈ ആർ ഇറ്റ് വി ജസ്റ്റ് അപ്ലൈയിങ് ഇറ്റ്? ഇവിടെ തന്നിരിക്കുന്ന കോസ്റ്റ് ആണ്, ഇവിടെ സെയിൽസ് ആണ്. സോ ഐ ദ കൺവേർട്ട് ദിസ് ബേസ് ഇൻ ടു സെല്ലിംഗ് പ്രൈസ്. ഇങ്ങനെ കണ്ടുപിടിച്ച് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ലേ. ഹിയർ കംസ് ദ കോൺസെപ്റ്റ് ഓഫ് നോർമൽ
profit and actual profit, or normal and actual. എന്താണ് കോൺസെപ്റ്റ് നോർമൽ ആൻഡ് ആക്ച്വൽ? നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോർമൽ സെയിൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു നോർമൽ ബിസിനസ് കണ്ടീഷനിൽ ബിസിനസ് മുന്നോട്ട് പോയാൽ ആ ബിസിനസ് ഏൺ ചെയ്യാൻ സാധ്യതയുള്ള പ്രോഫിറ്റാണ് നോർമൽ പ്രോഫിറ്റ്. എന്നാൽ ആക്ച്വൽ പ്രോഫിറ്റോ, ഇതേ എക്സ്പെക്ടേഷനോടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ഇൻ റുപ്പീസ്. Is it necessary that this both should be equal always, or will it be equal always? It might be equal when നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്ത സെല്ലിംഗ് പ്രൈസിൽ എല്ലാം വിൽക്കാൻ പറ്റി, ഒരു അബ്നോർമാലിറ്റിയും ബിസിനസ്സിന് വന്നില്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ യു മൈറ്റ് ഏൺ ദ സെയിം പ്രോഫിറ്റ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുക, ദ റേറ്റ് ഓഫ് മാർക്കപ്പ് ഫോർ ഡിപ്പാർട്ട്മെന്റ് എക്സ് ഇസ് 33.13% ഓഫ് കോസ്റ്റ് ആൻഡ് ഫോർ ഡിപ്പാർട്ട്മെന്റ് വൈ ഇസ് 50% ഓഫ് കോസ്റ്റ്. ഇവിടെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും, ആക്ച്വൽ ആയിരിക്കും. ഫ്യൂച്ചർ എക്സ്പെക്ടേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഭാവിയിൽ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഈ ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ആണ് 33.13%. ദിസ് ഇസ് ദ പ്രോഫിറ്റ് that is given if and when you continue business in normal business conditions and earn normal profit out of it. But ee or example normal business scenario mathramano ivarku undayirunnu alla. To promote the goods they were marked down as follows alle. Normal profit ennu vechal ഇത്ര സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ നോർമൽ ബിസിനസ് കണ്ടീഷൻസിൽ മുന്നോട്ട് പോയാൽ ഞാൻ ഏൺ ചെയ്യാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്. അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ ബിസിനസ്സാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവർക്ക് മനസ്സിലായി ഈ ഗുഡ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് സെയിൽസ് കൂട്ടണമെങ്കിൽ എൻ്റെ സെല്ലിംഗ് പ്രൈസ് ഞാൻ കുറയ്ക്കണം. സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ നോർമൽ പ്രോഫിറ്റായ 1-3% നിന്ന് ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു അല്ലേ. Then comes the concept of actual profit. You expected to reap 1-3% out of this business, but you ultimately are going to get something less than that because you had to forgo or mark down certain products of yours. So, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്ന് ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് ഒരു ചേഞ്ച് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചേഞ്ച് മാർക്ക് ഡൗൺ ഒക്കെ വന്ന് ഇതിൽ അടുത്ത പോയിന്റ് കൂടെ നോക്കാം. വൈഡ് 1.5 lakh rupees വർത്തുള്ള സാധനം മാത്രമേ വിൽക്കാതെ പോയുള്ളൂ, ബാക്കിയെല്ലാം എന്ത് സംഭവിച്ചു? വിറ്റുപോയി. വിച്ച് മീൻസ് ഈ 10,800 കുറച്ച് സ്റ്റോക്കും എവിടെ വന്നിട്ടുണ്ട്? എക്സിന്റെ സെയിൽസിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എക്സിന്റെ സെയിൽ എന്ന് ഇപ്പൊ പറയുന്നത് നോർമൽ സെയിലാണോ ആക്ച്വൽ സെയിലാണോ? എല്ലാ റിഡക്ഷൻസും കഴിഞ്ഞ് അല്ലെങ്കിൽ നോർമൽ സെല്ലിംഗ് പ്രൈസിൽ വിൽക്കുന്ന പ്രോഡക്റ്റുകളും അതോടൊപ്പം റിവൈസ്ഡ് സെല്ലിംഗ് പ്രൈസിൽ വിൽക്കുന്ന പ്രോഡക്റ്റുകളും ഉള്ള ക്യുമുലേറ്റീവ് ഫിഗറാണ് ഇവിടെ സെയിലായിട്ട് തന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ദിസ് ഇസ് നൗ ആൻ ആക്ച്വൽ സെയിൽ വിച്ച് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ് യു ഓൺ 33.13% ആസ് പ്രോഫിറ്റ്, ബട്ട് സംതിങ് ലെസ് ദാൻ ദാറ്റ് ഈ റിഡക്ഷൻസ് ഉള്ളത് കാരണം. സോ തന്നിരിക്കുന്ന ബേസ് ആയ സെയിൽ ആക്ച്വലും പ്രോഫിറ്റ് പെർസെൻറ്റേജും നോർമലുമാണ്. സോ ഇവിടെ ഓൺ കോസ്റ്റിനെ ഓൺ സെയിലാക്കി ഒരേ ബേസ് ആക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ യു വിൽ ഹാവ് ടു കൺവേർട്ട് ദിസ് നോർമൽ ഇൻ ടു ആക്ച്വൽ ഓർ ആക്ച്വൽ ഇൻ ടു നോർമൽ ആൻഡ് ദെൻ അപ്ലൈ. അതായത് സെയിൽ ഫിഗറും ആക്ച്വൽ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കണം, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും ആക്ച്വൽ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കണം, വിച്ച് എവർ ഇസ് for you. So we have to find out gross profit using a formula. Let us start with sales. കുറച്ചു മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രീഫിക്സ് കൊടുക്കാൻ പോണ് ആക്ച്വൽ സെയിൽ. Now actual sale in question was 28,68,000 and 37,50,000. Now you have to make it into അല്ല ഒന്നെങ്കിൽ സെയിൽ ആക്ച്വൽ സെയിൽ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ
ആക്ച്വൽ പ്രോഫിറ്റൊക്കെ ആക്കുക, അല്ലെങ്കിൽ തിരിച്ച്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആക്ച്വൽ സെയിലിനെ നോർമൽ സെയിലാക്കി മാറ്റാൻ പോകുന്നത്. നോർമൽ സെയിൽ എങ്ങനെയാക്കാം? റിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ആക്ച്വൽ സെയിൽ. അപ്പോൾ റിഡക്ഷൻസിൻ്റെ ഒക്കെ എഫക്റ്റിനെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോർമൽ സെയിൽ. സോ റിഡക്ഷൻസ്, ഹൗ ഡിഡ് ഇറ്റ് അഫക്റ്റ് മൈ സെയിൽ? സെയിൽ എക്സ് ആയിരുന്നു, ഇതിൽ നിന്ന് കുറച്ച് റിഡക്ഷൻ കുറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് 28 ലക്ഷവും 37 ലക്ഷവും കിട്ടിയത്. സോ റിഡക്ഷൻ ഓൾറെഡി നെഗറ്റീവ് എഫക്റ്റ് ആയിരുന്നു, സോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. സോ ആ ഇമ്പാക്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ ആഡ് ബാക്ക് റിഡക്ഷൻ. ആഡ് ബാക്ക് കറക്റ്റ് റിഡക്ഷൻ. സോ കറന്റ് ഇയർ റിഡക്ഷൻ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ റിഡക്ഷൻസ് ആഡ് ബാക്ക്? പോയിന്റ് നമ്പർ വണ്ണിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് എക്സിന്റെ റിഡക്ഷൻ 37,800 ഉണ്ടായിരുന്നു. ആൻഡ് ഈ വർഷം അത് സോൾഡ് അറ്റ് ദിസ് റിഡ്യൂസ്ഡ് പ്രൈസസ്. സോ വെൻ യു റിസീവ്ഡ് ഓർ വെൻ യു കമ്പ്യൂട്ടഡ് ദി സെയിൽ ഓഫ് 28,68,000, ആ 37,800 റിഡക്ഷൻ ഇവിടെ കയറി വന്നു. ആ റിഡക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ സെയിൽസ് നിങ്ങൾ ഏൺ ചെയ്യുന്നു. സോ ആഡ് ബാക്ക് current year reduction on opening stock. Opening stock in the X in a month, 37,800. Now next reduction which resulted in actual sale. Current year reduction where among the X in a 18,800, Y in a 60,000. Purchases. 10,860,000. If you have recorded 60,000, that is wrong. Why? Sales ne affect cheythu vannittulla reduced items ekkeyanu nammal add back cheythu alle. Ennal Y ide case il muluvan മാർക്ക്ഡൗൺ ചെയ്ത പ്രോഡക്റ്റ്സും വിറ്റുപോയോ? ഇല്ല, ഇറ്റ് ഇസ് സ്റ്റിൽ ലൈങ് ഇൻ മൈ ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സോൾഡ് യെറ്റ്, വിൽ ഇറ്റ് എഫക്ട് മൈ ആക്ച്വൽ സെയിൽ? നോ. സോ ദെയർഫോർ ഇവിടെ ആഡ് ബാക്ക് ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? ഈ വർഷം സെയിലായി പോയിട്ട് ഈ വർഷം റെഡ്യൂസ് ചെയ്ത പ്രൈസ്, ആൻഡ് ദാറ്റ് വാസ് സോൾഡ് ഓൾസോ ഇൻ ദിസ് ഇയർ, which is total reduction 60,000 ആയിരുന്നു. അതിൽ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഇപ്പോഴുമുള്ള റിഡക്ഷൻ എത്രയാണ്? 30,000. സോ റിമൈനിങ് 30,000 ആഡ് ബാക്ക് ചെയ്യുന്നത്. ഇവിടെ ഫോർമുല ആയിട്ട് തന്നെ എഴുതാം, ബിക്കോസ് 30,000 എന്ന് പറയുന്ന എമൗണ്ട് കോമൺ ആണ്. അപ്പം ആ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്ന 30,000 ആണോ, സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്ന 30,000 ആണോ നമ്മൾ എഴുതുക? അല്ല, ഈ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന 30,000 എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിലുള്ളതാണ്. സോ ടോട്ടൽ മാർക്ക് ഡൗൺ ഇൻ ദിസ് കേസ് വാസ് 60,000. സോ 60,000 നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എലമെന്റ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് നമ്മൾ ആഡ് ബാക്കി. സോ ഇത് ഒരേ എമൗണ്ട് ആയത് കാരണം കൺഫ്യൂഷൻ വരും. അസ്യൂം ഇറ്റ് ടു ബി 50,000. ഇത് 50 ആയിരുന്നെങ്കിൽ നമ്മൾ എന്തിനെ ആഡ് ബാക്ക് ചെയ്യണമായിരുന്നു? ടോട്ടൽ മാർക്ക് ഡൗൺ വാസ് 50, ബട്ട് വാട്ട് വാസ് സോൾഡ് ഇൻ കറണ്ട് ഇയർ? 50,000 നിന്ന് 30,000 മാറ്റി വെച്ചാൽ ബാക്കി 20,000 മാത്രമാണ് സെല്ല് ചെയ്തത്. സോ ദാറ്റ് ഹാസ് ടു ബി ആഡഡ്. സോ 60,000 മൈനസ് 30,000 എന്ന് തന്നെ എഴുതുക. സോ ദാറ്റ് ലേറ്റർ ഓൺ നിങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കും. നൗ വി ഹാവ് അഡ്ജസ്റ്റഡ് ഓൾ റിഡക്ഷൻസ്, ദെയർഫോർ യു ക്യാൻ നൗ അറൈവ് അറ്റ് നോർമൽ സെയിൽസ്. ഈ റിഡക്ഷനൊന്നും ഇല്ലാതെ ഈ ഫേം നിശ്ചയിച്ചിരുന്ന സെല്ലിംഗ് പ്രൈസിൽ തന്നെ വിറ്റിരുന്നെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കാമായിരുന്നു? 28,68,000 + 37,800 + 10,800, which is 29,16,600, and here it is 37,80,000. This is normal sale. Yeah. And in question, you already have normal GP rate. So can you now multiply it or apply it? Yes. And find out normal profit. Normal GP.
is 1 by 3 on cost. This is 1 by 2 on cost. 50% in third degree 1 real. Now, nammalku thannirikkunna 1 by sales aanu. Ivide cost aanengil, let us convert that into sale and then find out. First problem discuss cheyidappo ee oru theory paranjana 1 by 3 on cost is equal to 1 by 4 on sale and 1 by 2 on cost is equal to 1 by 3 on sales. Therefore, my normal gross profit is equal to divided by 4. 729,150. Here 3780,000 divided by 3. 1260,000. Now is this my profit, gross profit? ഇവിടെ വീണ്ടും പ്രീഫിക്സ് ചെയ്ത് നമ്മൾ എന്താ എഴുതിക്കുന്നത്? നോർമൽ സെയിലിനെയും നോർമൽ ജി പി നെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നോർമൽ ഗ്രോസ് പ്രോഫിറ്റ്. ബട്ട് ഇസ് ഇറ്റ് ദ ആക്ച്വൽ ഗ്രോസ് പ്രോഫിറ്റ് ദാറ്റ് യു ഹാവ് ഏർൻഡ്? നോ, ഈ റിഡക്ഷൻസ് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആക്ച്വൽ സെയിലിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? ആക്ച്വൽ പ്രോഫിറ്റ്. പക്ഷെ നമ്മളിപ്പോൾ എവിടം വരെ എത്തിയിട്ടുള്ളൂ? നോർമൽ ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ വൈ ആർ വി ഡൂയിങ് ഓൾ ദിസ് സ്റ്റെപ്പ്? ബിക്കോസ് നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ജി പി ആർ ആക്ച്വൽ ജി പി ആർ അല്ലായിരുന്നു, നോർമൽ ജി പി ആർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് നോർമൽ ഗ്രോസ് പ്രോഫിറ്റ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ റിഡക്ഷൻസിൻ്റെ എഫക്റ്റ് ഒക്കെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണം. എന്നിട്ട് ആദ്യം നോർമൽ ജി പിയിലേക്ക് എത്തുക, ദെൻ കറണ്ട് ഇയറിൽ സെയിലിലേക്ക് എഫക്റ്റ് ആയ റിഡക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റ് 37,800 and 10,800. For Y it was just 30,000. So therefore, my actual gross profit is 7,29,150 minus 6,80,550. And here it should have been 12,30,000. Now, ഇത്രയൊക്കെ സ്റ്റെപ്പ് ചെയ്തെന്തിനാ? ഈ പെർസെൻറ്റേജ് ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ ഈ ആൻസർ കിട്ടില്ലായിരുന്നു. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. If why did we do all this? So shouldn't we already get this answer? നമുക്ക് നേരിട്ട് കിട്ടില്ലായിരുന്നു. അതൊന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ്, നമ്മളുടെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടണം? 28,68,000 ആയിരുന്നു സെയിൽ, തന്നിരുന്ന സെയിൽ. ജി പി ആർ 1/3 ഓൺ കോസ്റ്റ് പറഞ്ഞു, 1/4 ഓൺ സെയിൽ ചെയ്താണ്. ഇനി വൈയുടെ കേസിൽ 37,50,000, 1/2 ഓൺ കോസ്റ്റ് പറഞ്ഞു, 1/3 ഓൺ സെയിൽ. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഡയറക്റ്റ്ലി ഇത് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്? 7,19,000 and 12,50,000. ബട്ട് ഇൻ റിയാലിറ്റി ദേ ഹാഡ് ഓൺലി ഏൺ 6,80,550. മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ആൻഡ് വൈ വി ഷുഡൻറ്റ് ടേക്ക് ദിസ് ഡയറക്റ്റ് ഫോർമുല ആസ് സച്ച്. ഇനി നിങ്ങൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് ഒന്നും കണ്ടുപിടിക്കാതെ സംഹൗ യു ആർ ഫൗണ്ട് മെമ്മറാൻഡം മാർക്കപ്പ് ആൻഡ് മെമ്മറാൻഡം സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾക്കൊരു ബാലൻസിങ് ഫിഗറായിട്ട് അറൈവ് ചെയ്യും. പക്ഷേ ഈ ക്ലോസിംഗ് ബാലൻസിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആസ് എ ബാലൻസിങ് ഫിഗറും തെറ്റിപ്പോകും. ദയർഫോർ ഐ വിൽ ഓൾവേസ് സജസ്റ്റ് ദാറ്റ് യു ഡൂ ഇറ്റ് ആസ് എ വർക്കിംഗ് നോട്ട്. വർക്കിംഗ് നോട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ ബാലൻസിങ് ഫിഗറായിട്ടും കണ്ടുപിടിച്ചിട്ട് ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ അല്ലയോ.
കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് വൈ ആൻഡ് ഇറ്റ്സ് മാർക്കപ്പ് ഷുഡ് ബി കറക്റ്റ്ലി അറൈവ്ഡ്. സോ ഐ എം ജസ്റ്റ് നൗ റെക്കോർഡിംഗ് 6,80,550 ആൻഡ് 12,30,000 ആൻഡ് ഐ ഗിവ് റെഫറൻസ് ടു വർക്കിംഗ് നോട്ട് ഇനി മെമ്മറാൻഡം സ്റ്റോക്കിലെയും മെമ്മറാൻഡം മാർക്കപ്പിലെയും ക്ലോസിംഗ് ബാലൻസസ് കണ്ടുപിടിക്കാനുണ്ട്. സോ ഇത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ് അല്ലെ. ഇത് സെല്ലിംഗ് പ്രൈസും മെമ്മറാൻഡം മാർക്കപ്പിലെ അതിലടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റും. സോ ഏതെങ്കിലും ഒരു ബേസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ദെയർഫോർ ലെറ്റ് അസ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് മെമ്മറാൻഡം സ്റ്റോക്കിലെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് വി വിൽ ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് സ്റ്റോക്ക്. സോ ഐ ഹവ് അറൈവ്ഡ് ദ ബാലൻസിങ് ഫിഗർ ഓഫ് മെമ്മറാൻഡം സ്റ്റോക്ക് വിച്ച് ഇസ് നത്തിങ് ബട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് കാരണം ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാം സെല്ലിംഗ് പ്രൈസിലാണ്. ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടാൻ പോകുന്നതും സെല്ലിംഗ് പ്രൈസിലാണ്. നൗ നമ്മൾക്ക് മെമ്മറാൻഡം മാർക്കപ്പും ബാലൻസിങ് ഫിഗർ ആയിട്ട് തന്നെ അറൈവ് ചെയ്യാം. പക്ഷെ അറൈവ് ചെയ്യുന്നത് തന്നെയാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾക്കൊന്ന് വർക്കിംഗ് നോട്ട് വഴിയും കൂടെ കണ്ടുപിടിക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് വർക്കിംഗ് നോട്ട് 3, കമ്പ്യൂട്ടേഷൻ ഓഫ് മാർക്കപ്പ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. Closing stock 2,47,800 and wide 15,40,500. Now, in similar way, ee closing stock il endengilum reduction de or effect vannittundayirunnu nu check cheyanu. Endukondana ivideyum nammal markup kandupidikkan ee 1/3 on cost or 1/2 on cost an apply aagum. That is again normal rate of GP. But my closing stock is arrived as a balancing figure from memorandum markup. Memorandum stock. Memorandum stock il ee reduction ellam record eedu kaniṭṭu oru balancing figure aayittu vannadana closing stock. Appo angane aanengil ee reduction de effect kuda keriyadayirikkanam closing stock nammalku kittiyirikkunnathu alle. So if you have to find out the profit included in that, first eliminate the effect or impact of this reduction which was there in closing stock. Reduction in closing stock available x in a closing stock il oru reduction undayirunna oru reduction alla endengilum units or product undo illa. All goods marked down were sold except of department Y. ഈ ഒരു പോയിന്റ് നമ്പർ 3 ഡിപ്പാർട്ട്മെന്റ് വൈയുടെ മാത്രമേ ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട് എന്ന് പറയുന്നുള്ളൂ. പോയിന്റ് നമ്പർ 1 ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് എക്സിന് ഒരു മാർക്ക്ഡൗൺ ഉണ്ടായിരുന്നു, പക്ഷെ അത് ആ വർഷം വിറ്റുപോയി. സോ ക്ലോസിംഗ് സ്റ്റോക്കിൽ എഫക്ട് ചെയ്തിരിക്കുന്നത് ഓൺലി ഡിപ്പാർട്ട്മെന്റ് വൈ. ആൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ആ മാർക്ക്ഡൗൺ വാസ് ബൈ 30,000, അതായത് മാർക്ക്ഡൗണിന്റെ വാല്യൂ ആണ് 30,000. സോ ആഡ് ബാക്ക് ദിസ് മാർക്ക്ഡൗൺ 30,000. 2,47,800 and 15,70,000. This is value of closing stock at normal selling price. Now you can apply normal GPR. തൊട്ട് മുന്നേയുള്ള വർക്കിംഗ് നോട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് 1/4 ഓൺ സെയിൽ ആൻഡ് 1/3 ഓൺ സെയിൽ. ഓൺ സെയിൽ എഴുതുന്നതിൻ്റെ കാര്യം നമ്മൾക്ക് അത് കിട്ടിയിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് എ ബാലൻസിംഗ് ഫിഗർ സെല്ലിംഗ് പ്രൈസ് ആണ്. നൗ ഫൈൻഡ് ഔട്ട് നോർമൽ പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് 2,47,800 × 4. 61,950 and 15,70,000 × 5.
this is 15,500. So 15,70,500 divided by 3, which is 5,23,500. This is normal profit. Now we have to arrive at the actual profit in closing stock or actual markup in closing stock. How do we do that? Reduce or eliminate the reduction. Then if we add back here, then reduce it. ഇത്രയാണ് ഫെച്ച് ചെയ്യേണ്ടത്. പക്ഷേ ശരിക്കും കിട്ടാൻ പോകുന്നത് ഇസ് ഓൺലി 4,93,500. സോ ദിസ് വിൽ ബി മൈ ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെമ്മറാണ്ടം മാർക്കപ്പ്. 61,950 and 4,93,500. ഇതും വർക്കിംഗ് നോട്ട് റെഫറൻസ് ഞാൻ കൊടുക്കുകയാണ്. ബട്ട് ഇഫ് യു ഹാവ് ഡൺ this working note, it's still fine. Closing balance of memorandum stock kandupidikka ennittu adhe pole thane memorandum markup il gross profit record cheythu kanyal ini idum ningalku closing balance balancing figure aayittu arrive cheyyam. One and the same, pakshe ningalku korchum kodi concept engenaanu work out cheyyunnathu manasilakkan veendum adhe working note ezhuthi nalladhe ullu conceptual. So you are thorough with this normal and actual profits. So I hope memorandum stock and markup are clear ആയി നോക്കുക. Simple ആണ്. എങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നതെന്ന് നല്ലപോലെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ നോർമൽ ആൻഡ് ആക്ച്വൽ പ്രോഫിറ്റ് ആണ്, അല്ലെ? നോർമൽ ആൻഡ് ആക്ച്വൽ സെയിൽ. ആ ഒരു ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദിസ് മെമ്മറാൻഡം മാർക്കപ്പ് ആൻഡ് സ്റ്റോക്ക് ഇസ് വെരി ഈസി. ഈ ഒരു ക്വസ്റ്റ്യന് ചോദിക്കാത്ത ഒരു പോർഷൻ ഉണ്ട്, വിച്ച് ഇസ് ദെയർ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 11, വിച്ച് വാസ് ടു പ്രിപ്പയർ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ബിക്കോസ് ക്വസ്റ്റ്യൻ നമ്പർ 11 ഐ വുഡ് വോണ്ട് ഓൾ ഓഫ് യു ടു ട്രൈ ഓൺ യുവർ ഫോൺ. ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതെല്ലാം കോസ്റ്റ് പ്രൈസ് തന്നെയാണ് പഠിച്ചത്. സാധാരണ ട്രേഡിംഗ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്, പെർച്ചേസസ്, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ. ഇവിടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ആണ്, ഒരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെക്കോർഡിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. എക്സ് വൈക്ക് കൊടുക്കും. സോ എക്സിനത് സെയിൽ പോലെ, വൈക്ക് അത് പെർച്ചേസ് പോലെ. എക്സിനെ ക്രെഡിറ്റ് ചെയ്യുക, വൈനെ ഡെബിറ്റ് ചെയ്യുക. അബ്നോർമൽ ലോസ് ഓൺ എക്സിന് ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. ആ അബ്നോർമൽ ലോസിന് ഇൻഷുറൻസ് ക്ലെയിം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പി ആൻഡ് എൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കുക. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഫുൾ ലോസ് വിൽ ബി റിട്ടേൺ ഓഫ് ത്രൂ പി ആൻഡ് എൽ. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കും വേണം, ഗ്രോസ് പ്രോഫിറ്റും വേണം. ഇവിടെ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് ബാലൻസിംഗ് ഫിഗറായിട്ട് അറൈവ് ചെയ്യുന്നതിന് നല്ലത് മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സെയിം എമൗണ്ട് തന്നെ എവിടെയും കിട്ടാൻ വന്ന വർക്കിംഗ് അത് തന്നെയാണ്. സോ ഓൾറെഡി യു ഹാവ് ദാറ്റ്. Record that gross profit and then this closing stock you can arrive as a balancing figure, no issues. But you can also cross check it with, എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാം? മെമ്മറാൻഡം സ്റ്റോക്കിലെ ഡെബിറ്റും മെമ്മറാൻഡം മാർക്കപ്പിലെ ക്രെഡിറ്റും ക്ലോസിംഗ് ബാലൻസിൻ്റെ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് കിട്ടുന്ന നെറ്റ് ബാലൻസസ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസ് ഫോർ എക്സ്, സെയിം വേ ഫോർ വൈ. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ യു വിൽ പ്രിപ്പയർ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് വെൻ മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ് ഓൾസോ ഹാസ് ടു ബി പ്രിപ്പയർ. വിച്ച് ഇസ് സിമിലർ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. എല്ലാ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും സെയിം ആണ്, എക്സെപ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു എഴുതിക്കൊള്ളു. ദിസ് ബൈ in question number 11, the difference is or the change is this 2. Please go through the question and then we will discuss it. I want you to try this as a homework. Your adjustment in 2300 nu varana adjustment inde എഫക്റ്റ് മാത്രം നമ്മൾക്ക് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഐ വിൽ ഗിവ് യു ദ ആൻസേഴ്സ്. പ്ലീസ് വർക്ക് ഔട്ട് ഓൺ യുവർ ഓൺ. ഇത്
ഇത് കൂടാതെ ഇത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ അല്ല, സ്റ്റഡി മെറ്റീരിയൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. രണ്ട് ക്വസ്റ്റ്യനോളം കാണും. യു ക്യാൻ ട്രൈ, കുറച്ചും കൂടെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിട്ട് എടുക്കാം. അതേപോലെ തന്നെയാണ് ആ ഒരു മോഡലിൽ തന്നെയാണ് എക്സാമിന് വന്നത്. എക്സാമിന് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വന്നില്ല, ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരുന്നു. ബട്ട് ദീസ് ടു ആർ ക്വൈറ്റ് എക്സ്റ്റെൻസീവ് ആയിട്ട് മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കറ്റിലെ പ്രോബ്ലംസ് ആണ്. ദാറ്റ് ഇസ് വൈ വി ആർ ഡൂയിങ് ദിസ് ഇൻ ക്ലാസ് So try question number 11 on your own. And now let us discuss the impact of this small change of 2300. Exactly same like question number 10. And a theory on how memorandum stock and markup are prepared by them. That is, even if not given in question, that is how it will be generally done. So department S has a markup of 33.13% on cost and T 50% on cost. Following information has been extracted from the records of Rakesh Store Limited for the year ended 31st December 2002. Stock as on 1st Jan at cost 24 and 36. Purchases 1,62,1,90,000. Sales 2,10,000 and 2,85,000. Same like previous problem, amounts are all change occur. Stock of department S at opening date 1/1/2002 includes goods on which selling price has been marked down by 5/10. These goods were sold in Jan 2002 at reduced price. So idinte effect nammal engane kaanikkum? Opening stock ningal record cheyyanadhu memorandum stock ile selling price ilana. Aa selling price compute cheyumbo aadime adjust cheyanda selling price is 1/3 on cost. Adu compute cheythu normal selling price അത് കമ്പ്യൂട്ട് ചെയ്ത് എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുക. ഇതേപോലെ ദെൻ റെഡ്യൂസ് ദ മാർക്ക് ഡൗൺ ആൻഡ് അറൈവ് അറ്റ് റിവൈസ്ഡ് സെല്ലിംഗ് പ്രൈസ്. ഓൾസോ റൈറ്റ് ഡൗൺ ദ റിവൈസ്ഡ് മാർക്കപ്പ് ഇൻ ബോത്ത് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ കിട്ടുന്ന ഫിഗേഴ്സ് ആണ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് മെമ്മറാൻഡം സ്റ്റോക്ക് ആൻഡ് മാർക്കപ്പ്. സെക്കൻഡ് പോയിന്റ്, സെർട്ടൺ ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ 2002 for 2700 ഡിപ്പാർട്ട്മെന്റ് എസ് were transferred during the year to department T and sold for 4050. ഇത് എന്ത് തന്നെയാണ്? ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ. ഇവിടെ എസ് ഒറിജിനലി വാങ്ങിച്ചത് ടിക്ക് കൊടുക്കണം. അപ്പൊ എസ് പർച്ചേസ് ചെയ്തു ഒറിജിനലി, എന്നിട്ട് അത് സെൻട്രലൈസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. സെൻട്രലൈസ് ഡിപ്പാർട്ട്മെന്റ് അത് വൈക്ക് ടിക്ക് കൊടുത്തു. ടി അത് ഔട്ട്സൈഡ് കസ്റ്റമറിന് കൊടുത്തു. എസ് ഒറിജിനലി വാങ്ങിച്ച ഈ പർച്ചേസ് ട്രാൻസാക്ഷൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ടി കൊടുത്തിട്ടുള്ള ഔട്ട്സൈഡ് കസ്റ്റമറിന് കൊടുത്തിട്ടുള്ള സെയിൽ, പർച്ചേസ് ആൻഡ് സെയിൽ ആർ റെക്കോർഡ് ടു ദ പർച്ചേസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എസ് ആൻഡ് സെയിൽസ് ഓഫ് ടി റെസ്പെക്റ്റീവ്ലി. പക്ഷെ എന്താണ് മിസ്സിംഗ്? ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിന് വേണ്ടി നടന്ന ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടില്ല. But no entries in respect of the transfer have been made. So you will have to record this transfer and the transaction as if department S returns back already purchased goods. Purchase debit anengil return cheyidathu credit side. But ultimately transfer aayathu kaaranam you record it as by transfer at selling price. ഡിപ്പാർട്ട്മെന്റ് ടിക്ക് ഇത് പർച്ചേസിന് തുല്യമാണ്. സോ ഡെബിറ്റ് സൈഡിൽ ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് അറ്റ് ടി സെല്ലിംഗ് പ്രൈസ് യു വിൽ റെക്കോർഡ് ദ അമൗണ്ട്. ബട്ട് ഒറിജിനലി എസ് പർച്ചേസ് ചെയ്തതും ടി അൾട്ടിമേറ്റ്ലി കസ്റ്റമറിന് കൊടുത്തതും റെക്കോർഡ് ചെയ്യേണ്ട കാര്യം. അത് നമ്മുടെ തന്നിരിക്കുന്ന പർച്ചേസ് ഫിഗറിനകത്തും സെയിൽ ഫിഗറിനകത്തും ഓൾറെഡി ഇൻക്ലൂസീവ് ആണ്. സെയിം ട്രീറ്റ്മെന്റ് ലൈക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10. Goods purchased in 2002 were marked down as follows. Current year le vaangicha goods korchu marked down cheyidu. S in 8000 worth ullathu 800 marked down cheyidu. T ke 21000 ullathu T ke 21000 cost ullathu 4100 marked down cheyidu. Same like previous question. At the end of the year there were some items in the stock of department T which had been marked down to 2300. ഇവിടെ പറയുന്ന മാർക്ക് ഡൗൺ ടു 2300 എന്തുകൊണ്ടാണിത് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്? ഇതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ, ഓൾ ദ ഗുഡ്സ് മാർക്ക് ഡൗൺ വെ സോൾഡ് എക്സെപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈ ഓഫ് ദ വാല്യൂ 1,50,000 മാർക്ക് ഡൗൺ ബൈ. മാർക്ക് ഡൗൺ എത്ര ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 10 പറയുന്നത്. അതായത് 150,000 സ്റ്റോക്ക് ക്ലോസിംഗിൽ ഉണ്ടെങ്കിൽ അതിൽ എത്രയാണ് മാർക്ക് ഡൗൺ ഉള്ളതെന്ന് ഡയറക്ട്ലി പറയുന്നുണ്ട്, 30,000.
In the question number 11 law, had been marked down to 2,300. Had been marked down to 2,300. The markdown ചെയ്ത് കഴിയുമ്പോൾ ആണ് 2,300 ആകുന്നത്. There is a difference. With this exception, all goods marked down on 2002 were sold during the year at reduced prices. Then the baki ella vittu poi. During stock taking at veendum AB ayittu vandirikkunna typing error aanu. So make sure the rest of the additional information ayittane treat cheyidullu. During stock taking at year end, goods which had cost 240 were found to be missing in department as it was determined that the loss should be regarded as irrecoverable, nothing but abnormal loss. Closing stock in both departments are to be valued at cost for the purpose of annual accounts. ഈ ഇൻഫർമേഷൻ പറയുന്നത് ഈ ട്രേഡിംഗ് പ്രിപ്പറേഷന് വേണ്ടിയാണ്, കോസ്റ്റിൽ കാണിക്കണമെന്നുള്ളത്. ഫോളോ എക്സാക്ട്ലി സെയിം മെത്തേഡ് ലൈക്ക് മെമ്മറാൻഡം സ്റ്റോക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്തുപോലെ. എവിടെയാണ് ചേഞ്ച് വരാൻ പോകുന്നത്? വർക്കിംഗ് നോട്ട് നമ്പർ 1 സെയിം തന്നെയായിരിക്കും. എമൗണ്ട്സിലുള്ള ചേഞ്ചും ഡിപ്പാർട്ട്മെന്റ് പേരിലുള്ള ചേഞ്ചും. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റും സെയിം ഫോമാണ്. ബട്ട് വേർ വിൽ എ ക്വസ്റ്റ്യൻ കം? This part. ഇവിടെ ഈ 60,000 ആണ് ക്വസ്റ്റ്യൻ 10 ആയിട്ടൊന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 10 ടോട്ടൽ മാർക്ക് ഡൗൺ 60,000 അതിൽ വിൽക്കാതെ പോയത് 30,000 എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലായി 60,000 ബാക്കി 30,000 ആണ് അപ്പൊ വിറ്റ് പോയിട്ടുള്ളത്. അപ്പൊ ആ റിഡക്ഷൻ ആണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്തത് അല്ലേ. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ 11 ടോട്ടൽ മാർക്ക് ഡൗൺ എത്രയാണ് നമുക്കറിയാം, 4,100. ബട്ട് വി ഡു നോട്ട് നോ, ഇവിടെ പറയുന്നത് മാർക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണെന്നാണ്, 2,300. ബട്ട് വി ഡു നോട്ട് നോ ക്ലോസിംഗ് സ്റ്റോക്കിൽ കിടക്കുന്ന ആ ഗുഡ്സിനകത്ത് റിഡക്ഷൻ എത്ര വന്നിട്ടുണ്ട്, അതല്ലേ നമ്മൾ കുറയ്ക്കേണ്ടത്. അതായത് 4,100 നിന്ന് യു ഹാവ് ടു എലിമിനേറ്റ് ദ റിഡക്ഷൻ വിച്ച് ഇസ് ദെയർ ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ബട്ട് ഇവിടെ റിഡക്ഷൻ അല്ല തന്നിരിക്കുന്നത്, റിഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എത്താൻ പോകുന്ന പ്രൈസ് ആണ്. സോ യു വിൽ ഹാവ് ടു കമ്പ്യൂട്ട് ദ റിഡക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ദിസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഹൗ വിൽ ബി കമ്പ്യൂട്ട്? ലെറ്റ് അസ് ടേക്ക് ദാറ്റ് വർക്കിംഗ് നോട്ട് അലോൺ. നിങ്ങൾ അത് വർക്കിംഗ് നോട്ട്, ഇമ്പോർട്ടൻറ്റ് വർക്കിംഗ് നോട്ട് ആണ് ഈ ചാപ്റ്റർ. ഈ ക്വസ്റ്റ്യനിലെ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ്. ലെറ്റ് അസ് ടേക്ക് ഡിപ്പാർട്ട്മെന്റ് ടിയിലെ മാർക്ക് ഡൗൺ ചെയ്ത ഗുഡ്സ്. Its cost price was 21,000. Yeah. So let us find out what is the expected selling price and the revised selling price of this particular product. Alleghe this particular set of units. Cost price 21,000. Department T-ide kaaryam parayunnathu. So T-ide profit percentage endha? 50% on cost. That means I am supposed to earn a profit of 10,500. My expected selling price is 31,500. But in this current year, our cheyda reduction aanu 4,100. Therefore, this particular set of units that I had marked down will now be sold at a revised selling price of 31,500 minus 4,100, which is 27,400. ഇതാണ് എൻ്റെ കയ്യിൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത കയ്യിൽ മാർക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ സെല്ലിംഗ് പ്രൈസിൽ എടുത്തു വെച്ചിരിക്കുന്ന ഗുഡ്സിൻ്റെ ടോട്ടൽ. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ഈ 27,400 കുറച്ച് പോർഷൻ ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട്. ആ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള റിവൈസ്ഡ് സെല്ലിംഗ് പ്രൈസ് ആണ് 2,300 അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്, വിച്ച് ഹാഡ് ബീൻ മാർക്ക് ഡൗൺ ടു 2,300. സോ ദിസ് ഇസ് ദ എൻറ്റയർ ലോട്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് വെ മാർക്ക് ഡൗൺ ഡ്യൂറിംഗ് ദ ഇയർ. അതിൽ കുറച്ച് പോർഷൻ ഇപ്പോഴും സ്റ്റോക്കിൽ കിടപ്പുണ്ട്. ദാറ്റ്
amount was 2300. So stockil kedakkunna goods inde, stockil kedakkunna portion de revised selling price after reduction 2300 anengil, can we not find out how much is the reduction in that set of goods, in that set of units? Yes, how will you find out? 4100 ആണ് ടോട്ടൽ 27400 ൽ അടങ്ങിയിരിക്കും. അതിലൊരു പോർഷൻ ആണ് 2300. അപ്പോൾ ഇതേ പ്രപ്പോർഷനിലായിരിക്കും റിഡക്ഷൻ ഇൻ 2300 ഓൾസോ. ദെയർഫോർ റിഡക്ഷൻ ഈസ് ഈക്വൽ ടു $4,100 into $2,300 divided by 27. This is nothing but 27,400 എന്ന് പറയുന്ന ടോട്ടൽ ഗുഡ്സ് വിച്ച് വേ മാർക്ക് ഡൗണിൽ ടോട്ടൽ മാർക്ക് ഡൗൺ 4,100 ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന അതേ ലോട്ടിലെ 2300 ഉണ്ടായിരുന്ന റിഡക്ഷൻ എത്രയാണ്? $344. Round off either. We will record at $344. Which means $344 korachittana 2300 ilekku nammal ethiyum. ഇതിനെ ബാക്കിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ദെയർഫോർ സെല്ലിംഗ് പ്രൈസ് വുഡ് ഹാവ് ബീൻ 2644, അതാണ് 344 കുറച്ച് 2300 വന്ന്. യു വാണ്ട് യു ക്യാൻ കാൽക്കുലേറ്റ് ബാക്ക്വേർഡ്സ്. വൈ ആം ഐ നോട്ട് ഡൂയിങ് ഇറ്റ്? ബിക്കോസ് ദോസ് ഇൻഫർമേഷൻ ഇസ് നോട്ട് റെലവെന്റ്. അത് എത്ര ഒറിജിനലി കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ടോട്ടലി എക്സ്പെക്ടഡ് പ്രോഫിറ്റ് സെപ്പറേറ്റ് ചെയ്തൊന്നും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഈ വർഷത്തെ പർച്ചേസ് ആണ് നമ്മൾ മാർക്ക് ഡൗൺ ചെയ്തെന്ന് പറയുന്നത്. ടോട്ടൽ പർച്ചേസ് ആയിട്ട് നമ്മൾ എഴുതുന്നതിനകത്തപ്പം ഈ എമൗണ്ട് കോസ്റ്റ് പ്രൈസ് 21,000 കയറി വന്നു. അതിനോടനുബന്ധിച്ചുള്ള ഈ പ്രോഫിറ്റും മാർക്കപ്പിനകത്ത് വന്നത് റിഡക്ഷൻ ക്രെഡിറ്റിൽ എഴുതിയപ്പോൾ 4100 എഫക്റ്റും പോയി കിട്ടും. സോ ഐഡിയലി സ്പീക്കിംഗ് വർക്കിംഗ് നോട്ട് 2 and 3 നമുക്ക് വേണ്ടത് ഈ റിഡക്ഷൻ എത്രയാണ് എന്ന് മാത്രം, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൽ റിഡക്ഷൻ എത്ര ഉണ്ടായിരുന്നു എന്നാണ് അറിയേണ്ടത്. സോ യു ക്യാൻ സ്റ്റോപ്പ് വിത്ത് ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് 344, ബട്ട് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് യു ക്യാൻ ഫൈൻഡ് ദ റെസ്റ്റ്. നൗ 344 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്കിംഗ് നോട്ട് എങ്ങനെയാണ്? ജസ്റ്റ് താഴെ എഴുതിയേക്കാം ഡിപ്പാർട്ട്മെന്റ് എസിൻ്റെയും ടിയുടെയും. Actual sale is 210,000 and 285,000. ഇതിനെ നോർമൽ സെയിൽ ആക്കാൻ കറണ്ട് ഇയർ റിഡക്ഷൻസ് വിച്ച് അഫക്റ്റഡ് മൈ സെയിൽ ആൻഡ് ബാക്ക് ചെയ്യുക. സോ ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ളത് എത്രയായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ളത് എസിന് മാത്രമാണ് പോയിന്റ് നമ്പർ എ, വിച്ച് വാസ് 510. സോ ആൻഡ് ബാക്ക് ദിസ് 510. ടിക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. Next is current year purchase il angane endengilum aanu purchase aa information aanu point number c. For s entire 800 we can take because entire 800 inde worth ulla sadhanam, sorry entire 8000 inde ee line ulla full goods um vittu poi, so adu full sale ne affect cheyidunu, so we can add that. Tide case varumbo 4100 aanu മാർക്ക് ഡൗൺ ചെയ്ത ടോട്ടൽ ഗുഡ്സിന്റെ റിഡക്ഷൻ, പക്ഷെ സെയിലിലേക്ക് എഫക്റ്റ് ആയിരിക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ? 4100 ഫുള്ളി ഇല്ല, ക്ലോസിംഗ് സ്റ്റോക്കിൽ അടങ്ങിയിരിക്കുന്ന ഈ 344 ഒഴിച്ചാൽ ബാക്കിയൊക്കെ അപ്പൊ എന്തായി? റിഡക്ഷൻ ആയി പോയി. സോ ദെയർഫോർ So, ഈ ആഡ് ബാക്കിൽ 344ന്റെ എഫക്ട് എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മുടെ വർക്കിംഗ് നോട്ട് അഡീഷണലി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 10, ഹൗ എവർ,
So this is the only difference in question number 10 and 11. So I hope this portion is clear to you. Rest of the question, please work out on your own and see if you get the answer. And the answer is side recorded. And the closing balance 32,770 and 53,950 and gross profit 51,518 and 92,596. So please make sure that you try and see if you get this answer. In evide ore point namakonna modify ya, but we will take it to profit and loss account. P&L ലേക്ക് ആണ് നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തതെന്നല്ല. സോ സെയിം വേ, സോ ഇൻ ബ്രാക്കറ്റിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് എഴുതി. സോ യു ടേക്ക് ഇറ്റ് ടു P&L അക്കൗണ്ട്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് ചാപ്റ്റർ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്. ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് കാണും. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് എൻറ്റയർ കോൺസെപ്റ്റ് ആൻഡ് വർക്ക് ഔട്ട് ഓൾ പ്രോബ്ലം. ടിൽ വി മീറ്റ് അഗൈൻ, സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. താങ്ക് യു.